بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. صدق الله العلي العظيم وصدق رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين. اتروني كده ورني بيرو أديا. إيش هذا عند ورني بيرو أديا ليه؟ هو جاي ودي كأنه آيت الله. ചായ കുടിക്കാത്തവരൊക്കൊന്ന് എഴുന്നേറ്റ് ഇരുന്ന് ഒരു സലാത്തിയില്ലേ? ചായ കുടിക്കുന്നവര് നിന്നിട്ട് ചായ കുടിക്കരുത്. എന്നെ കൊണ്ടൊരു ഒരു കറാത്തിയാൻ കാരണ വേണ്ട. എല്ലാവരും ചോദിക്കും മൗലായ للخلق كلهم فيا خسارة نفس في تجارتها لم تشتر الدين بالدنيا ولم تسمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ومن يبي آجلا منه بعاجله يبي له الغبن في بيء وفي سلمه مولاي صل وسلم من أبدا على حبيبك خير الخلق كلهم إن آتي ذنبا فما أهدي بمنتقلي من النبي ولا حبلي بمنصرمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ
കർമ്മധീരരായ പ്രവർത്തകരെ, ഉമ്മബംഗന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നാളെ ജന്നത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റിത്തരുമാറാകട്ടെ. ഒരു അബദിന് അബദ് എന്ന് പറഞ്ഞാൽ അടിമ. ആ അടിമ എപ്പോഴും ഉടമയോട് കടപ്പാടുള്ളവനാണ്. അടിമകൾ എപ്പോഴും ഉടമയോട് കടപ്പാടുള്ളവനാണ്. വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന പശു അല്ലെങ്കിൽ കാള, ഇനി ആരും കയറെടുക്കാനും കല്ലെടുക്കാനൊന്നും വരണ്ട, ഞാനൊരു ഉദാഹരണം പറയാണ്. ഇപ്പൊ പശുവിനെ പറയാൻ പേടിക്കേണ്ട ഒരു കാലാണ്, എന്തും പറയാൻ പേടിക്കേണ്ട ഒരു കാലം, അമാനത്ത് നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടമാണ്. ഈ പശു അല്ലെങ്കിൽ കാള പൈസ കൊടുത്ത് ഒരാൾ വാങ്ങി. നിങ്ങളെ നാട്ടിലങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇല്ലേ? വീട്ടിൽ പശുവിനെ വളർത്തുന്ന പരിപാടി നമ്മളെ നാട്ടിലൊക്കെ മുമ്പ് കുറെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറെ കുറഞ്ഞു പോയി. ഇവിടെ ഇല്ലേ, നിങ്ങൾക്ക് ചായ കിട്ടിയിട്ടൊന്നും ഉഷാറ് കാണുന്നില്ലല്ലോ. ചായന്റെ ഉഷാറ് കുറവാണെന്നാ പറയുന്നത്, ആ പോറ്റല് കുറവാണ് അങ്ങനെ. ഈ പശുവിനെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. ആ പശു പൈസ കൊടുത്ത് വാങ്ങിയ ആള് പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ, വഴിപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ആ കാളയെ ആക്ഷേപിക്കുന്നു. കാള എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം നമ്പർ ബുദ്ധിയുള്ള സാധനമല്ല അല്ലേ? നിങ്ങളെ നാട്ടിലെ കാളക്കൊക്കെ ഭയങ്കര ബുദ്ധിയാ. കാള എന്ന് പറയുന്ന ജീവി മനുഷ്യനെ പോലെ വകതിരിവുള്ള ജീവിയല്ല അല്ലേ മോനെ? നീ കണ്ടോ ഇതുവരെ ഒരു കാള ചിരിക്കുന്നത് കണ്ടോ? ഇല്ല. അതുപോലെ ഈ കാളയെ ബുദ്ധിയുള്ളവനായി മനുഷ്യനെ പോലെ നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യരിൽ നിന്ന് എത്രയോ വ്യത്യസ്തനാണ് ഈ ജീവി. പക്ഷെ ഈ പൈസ കൊടുത്ത് വാങ്ങിയ മുതലാളി പറയുന്നത് പോലെ അനുസരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കൽപ്പിക്കുന്നത് പോലെ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പശുവിന്റെ കുട്ടി അമ്മയുടെ അകിടിൽ നിന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വന്തം കുട്ടി അമ്മയുടെ പാല് കുടിക്കുമ്പോ ആ ചെറിയ പശുവിൻകുട്ടിയെ പിടിച്ചു മാറ്റി ഇയാള് പാല് കറക്കുമ്പോ കാളക്ക് വെറുപ്പ് പിടിച്ചിട്ടൊരു ചവിട്ട് കൊടുത്തു. അപ്പോൾ ഇയാള് പറയാണ്, എന്തൊരു വികൃതിയുള്ള കാളയാണ്, യഥാർത്ഥത്തിൽ ആരാ കാള?
സ്വന്തം കുട്ടിക്ക് പാല് കൊടുക്കുമ്പോ ആ കുട്ടിക്ക് പാല് ഊറ്റി കൊടുക്കുന്ന ആ അമ്മയുടെ അകിടിൽ നിന്ന് പിടിച്ചു മാറ്റി ഉപ്പാന്റെ ചേട്ടന്റെ മോനല്ല, അല്ലെങ്കിൽ ഉമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ആളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കുടുംബ ബന്ധമുള്ള ആളല്ല, ഇതുവരെ കണ്ടു പരിചയം പോലും ഇല്ല, ഇന്നലെയാണ് ഇയാളെ കാണാൻ തുടങ്ങിയത്. ഇയാള് വന്നിട്ട് പാല് കറക്കാൻ വന്നിരിക്കുകയാണ്. പാല് കറക്കാൻ വന്നപ്പോ കാളക്ക് വെറുപ്പ് പിടിച്ചിട്ട് പാത്രത്തിനടുക്ക് ഒരു ചവിട്ട് കൊടുത്തപ്പോ മുതലാളി പറയാണ്, തീരെ അനുസരണയില്ലാത്ത കാളയാണ്, ഈ കാളയെ ആക്ഷേപിക്കുകയാണ്, ബുദ്ധിയില്ലാത്ത കാളയെ നമ്മൾ കുറ്റം പറയുകയാണ്. എന്താണ് കാരണം? ആ കാള എന്ന് പറയുന്ന ജീവി അല്ലാഹു തആല മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്തൊരു ജീവിയാണ്. ആ ജീവി അനുസരിക്കാതെ വന്നപ്പോൾ കാളയുടെ കുറ്റം പറയുന്നു മനുഷ്യൻ. അങ്ങനെ ലോകത്തുള്ള എല്ലാ അല്ലാഹു തആല പടച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ്. ആ സിട്ടാവ് മുഴുവനായും പടച്ചത് മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. ഈ കാളയിൽ നിന്ന് പാലെടുക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞു നിർത്തിയപ്പോൾ കാളയോട് നമുക്ക് വെറുപ്പ് പിടിച്ചു. നമ്മൾ അതിന് പറയുന്ന കാരണം എന്താണ്? ഇയാൾ ഇന്നലെ മറ്റൊരാളെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഈ വാങ്ങിയ കാളക്ക് ചിലപ്പോ അറിയാം ഇയാള് മുതലാളിയാണ്. വാങ്ങിയ മനുഷ്യൻ അറിയാം ഇയാള് പൈസ കൊടുത്തിട്ട് വാങ്ങിയതാണ്, പൈസക്ക് എത്രയാ മൂല്യം എന്ന് ഇയാൾക്കറിയാം. പക്ഷെ കാളക്കറിയോ ഇയാൾ എത്ര പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത്? കാള ഇതിനെ കുറിച്ച് യാതൊരു വിവരം അറിയൂല. ഇന്നലെ വരെ എന്റെ മുതലാളി മറ്റേയാളായിരുന്നു എന്ന് ഇയാൾക്കറിയില്ല. ഈ കാള തട്ടുവെച്ചു കൊടുത്തപ്പോൾ വെറുപ്പ് പിടിക്കുകയാണ് മനുഷ്യന്. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വിവരമില്ലാത്ത കാളയെ നമ്മൾ ആക്ഷേപിച്ചു, എന്താ കാരണം? ഉടമസ്ഥനെ അംഗീകരിച്ചില്ല. ഉടമയെ അംഗീകരിച്ചില്ല, ഉടമക്ക് കീഴ്പ്പെട്ടില്ല. ഉടമയുടെ കീഴിൽ ജീവിക്കുമ്പോൾ വഴിപ്പെടാത്തതിന്റെ കാരണത്താൽ ഈ കാളയെ മനുഷ്യനായ മനുഷ്യൻ മുഴുവനും ആക്ഷേപിക്കുന്നു. അതുകൊണ്ട് തന്നെ ചവിട്ടുന്ന കാളയായതുകൊണ്ട് വിൽക്കുമ്പോ പൈസ കിട്ടൂല, മൂപ്പർക്ക് മൂല്യം കുറവാണ്. എന്താ കാരണം? പാല് കറക്കുന്ന സമയത്ത് ചവിട്ടിക്കളയുന്ന കാളയായതുകൊണ്ട് മൂല്യം കുറവാണ് ഈ കാളക്ക്. വിൽക്കുന്ന സമയത്ത് പൈസ കിട്ടുന്നില്ല. ഓ ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വിവരമില്ലാത്ത കാളയെ ആക്ഷേപിക്കുന്ന ഞാനും നിങ്ങളും ലോക സിട്ടാവായ റബ്ബ് ചിന്താശേഷി കൊണ്ട് അനുഗ്രഹിച്ച സിട്ടിയല്ലേ മനുഷ്യൻ എന്ന് പറയുന്നത്? മനുഷ്യൻ കാളയെ പോലെയാ? അല്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യന് കാളയുമായി ചിന്താശേഷിയുണ്ട്, സംസാരശേഷിയുണ്ട്, ചിരിക്കാനുള്ള കഴിവുണ്ട്, തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. പക്ഷേ ഉലായികക്കൽ അൻആമി ബൽഹും അളൽ, അല്ലാഹ് പറയുന്നു. എന്നാ ഒരു കൂട്ടം അടിമകളുണ്ട്, ഒരു കൂട്ടം അടിമകളുണ്ട് അല്ലാഹുവിന്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. ഉലായികക്കൽ അൻആം, അവര് നാൽക്കാലികളെ പോലെയാണ്. അത് പറഞ്ഞിട്ട് ഖുർആൻ നിർത്തിയില്ല. ബൽഹും അളൽ, നാൽക്കാലികൾ അവരെക്കാൾ ജോറാണ്. ബൽഹും അളൽ, നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചു പോയൊരു കൂട്ടം സമൂഹം. അസ്തഗ്ഫിറുല്ലാഹ് അലീം. എങ്ങനെ നാൽക്കാലികളെ പോലെയുള്ള ഒരു കൂട്ടം ആളുകൾ
എന്നല്ല ബൽഹും അദൽ നാൽക്കാലികളൊക്കെയാണ് അവർ മോശമാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു നമ്മൾ ആരെയും അത്തരക്കാര കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. എന്താ കാരണം? ഈ കാള പാല് കറക്കാൻ വന്ന സമയത്ത് തട്ടിക്കളഞ്ഞത് മുതലാളിയെ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ചിന്താശേഷി ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. അല്ലാഹു തആല ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്ത വലിയ സൃഷ്ടിയാണ് മനുഷ്യൻ. വലക്കത് കറന്ന ബനി ആദം, എല്ലാം കൊണ്ടും മനുഷ്യനെ അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു അല്ലേ? എല്ലാം കൊണ്ട് അല്ലാഹു തആല മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കി എന്തൊക്കെ തരത്തിലാണ് ജീവികൾ നടക്കുന്നത്. ഈ കാള ഭക്ഷണം കഴിക്കുമ്പോ അദ്ദേഹത്തിന്റെ മുഖം കൊണ്ടുപോയി നേരെ ഭക്ഷണത്തിൽ ഇങ്ങ് കുത്തിയാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്നിവിടെ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ഞാൻ പോയി ഭക്ഷണം കഴിക്കുമ്പോ കറിയിലേക്ക് ഞാൻ എന്റെ തൊള്ള കൊണ്ടുപോയി വെച്ചാൽ ഇയാൾ എന്ത് വലിയാരാണ് എന്ന് പറയില്ലേ? സംസ്കാരമില്ലാത്ത ആള് എന്ന് നമ്മൾ പറയൂ. അതിനുവേണ്ടി മനുഷ്യന് കാളയെ പോലെ മനുഷ്യനാകാൻ പാടില്ലേ? അതുകൊണ്ട് മനുഷ്യന് കഴിക്കാൻ അല്ലാഹു തആല കൈ കൊടുത്തു. എന്നാ കാളക്ക് കൈയില്ലേ? കാളക്ക് കൈയുണ്ട്. അതുപോലെയുള്ള നാൽക്കാലികൾക്ക് കൈയുണ്ട്. പക്ഷേ അവരെ കൈകൾ അവര് നിലത്ത് വെച്ച് അവര് കൊണ്ടുപോയി കൈകീട്ട് കഴിക്കുന്ന പരിപാടിയൊന്നും അവർക്കില്ല. അതേ സ്ഥാനത്ത് മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ അങ്ങനെ നോക്കി ഏത് മേഖല നോക്കിയാലും അല്ലാഹു ആദരിച്ചിരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ ചില ജീവികള്, അവരെ ഏറ്റവും ബഹുമാനമുള്ള ഭാഗമാണ് മുഖം അല്ലേ? മനുഷ്യന്റെ ഏറ്റവും ബഹുമാനമുള്ള ഭാഗം ഏതാ? മനുഷ്യന്റെ ഏറ്റവും ബഹുമാനമുള്ള ഭാഗമാണ് മുഖം. ശരീരത്തിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന അവയവങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ള ഒരു ഭാഗമാണ് മുഖം. അതുകൊണ്ടാണ് മനുഷ്യൻ മുഖം നല്ല മിരുക്കി നടക്കുന്നത്, മുഖം നല്ല വൃത്തിയാക്കിയിട്ട് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് എന്ന് മാത്രമല്ല, മനുഷ്യൻ മുഖത്തിന് വലിയ ആദരവാ കൽപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, വേർപ്പ് പിടിച്ചിട്ട് പറയുമ്പോ മുഖത്ത് നോക്കിയിട്ടാ പറയുന്നത്. എന്താ ഏറ്റവും വേർപ്പ് പിടിച്ചിട്ട് പറയണ്ട? മുഖത്ത് നോക്കിയിട്ടാ. അപ്പൊ വേർപ്പ് പിടിക്കപ്പെട്ട ആള് പറയുന്നതോ അവനെന്റെ മുഖത്ത് നോക്കിയിട്ടാ പറഞ്ഞത് എന്നാ. താഴോട്ട് നോക്കി പറഞ്ഞ അത്ര കടുപ്പുണ്ടാവൂല. മുഖം എന്ന് പറയുന്നത് മനുഷ്യൻ ആദരിക്കുന്ന ഒരു ഭാഗമാണ്. ആ മുഖത്തെ നിലത്ത് കുത്തിയിട്ട് നടക്കേണ്ട അവസ്ഥ മനുഷ്യൻ അല്ലാഹു തആല നൽകിയില്ല. ആ മുഖം വലിയ ബഹുമാന മുഖത്തിന് കൊടുത്തത് എവിടെയാ കൊണ്ടുപോയി വെച്ചത്? ഏറ്റവും മേലെ ഇരിക്കട്ടെ. അങ്ങനെ എല്ലാ നിലക്കും അല്ലാഹു തആല ആദരിച്ചൊരു ജീവിയാണ് മനുഷ്യൻ. പക്ഷേ മനുഷ്യൻ ഖുർആൻ പറയുന്നു ഉലൈക കൽ അൻആം, അവരും അതേ മൃഗങ്ങളെ പോലെയാണ്. പോരാ ബൽഹും അവൽ, മൃഗത്തോട് അവരെ സാമീപ്യപ്പെടുത്തിയാൽ ചിലപ്പോൾ അത് മോശമാണ്. ബൽഹും അവൽ മൃഗത്തെ കാണാതെ പതിച്ചവരാണ്. ആരാണവർ? ഉടമയെ തിരിച്ചറിവിന്റെ കഴിവുണ്ടായിട്ടും തിരിച്ചറിയാതെ പോയവൻ. എങ്ങനെ? ഉടമസ്ഥനെ തിരിച്ചറിയാനുള്ള കഴിവ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതെന്താണ്? ബുദ്ധി നൽകിയിട്ടുണ്ട്, വകതിരിവ് നൽകിയിട്ടുണ്ട്. നല്ല കത്തിച്ചൊലിക്കുന്ന തീയും സ്വർണ്ണാഭരണവും നീട്ടിയിട്ട് ഇതിലേത് വേണമെന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ള മനുഷ്യൻ സ്വർണ്ണാഭരണം തിരഞ്ഞെടുക്കും. അവൻ തിളങ്ങി നിൽക്കുന്ന തീക്കരിയിലേക്ക് കൈനീട്ടുന്നില്ല. എന്താ കാരണം? അവർക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഈ തിരിച്ചറിയാൻ കഴിവുള്ള മനുഷ്യൻ ലോക സിട്ടാവായ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞില്ല, ഉടമസ്ഥനെ തിരിച്ചറിഞ്ഞില്ല. അവൻ മൃഗത്തെ പോലെയല്ലേ? എന്താ കാരണം? മൃഗത്തിന് തിരിച്ചറിയാനുള്ള കഴിവില്ല. എന്നിട്ടും ആ മൃഗങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. മനുഷ്യരോ തിരിച്ചറിയാനുള്ള കഴിവ് കൊടുത്തിട്ട് പോലും അള്ളാഹനെ ഓർക്കുന്നില്ല. ഉടമസ്ഥനെ മറന്നുപോയി. ലോക സിട്ടാവായ അല്ലാഹുവിനെ മറന്നുപോയി. അല്ലാഹുവിനെ മറന്നു ജീവിക്കുന്ന ആളുകള് ആ അടിമയെ കുറിച്ചിട്ട് മഹാനായ പതി മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു,
لا يجد الرجل حلاوة العبادة അത്തരം ആളുകൾക്ക് ഇബാദത്തിന്റെ രസമറിയൂല, അവർക്കൊരിക്കലും ഇബാദത്തിന്റെ ഗുണമറിയൂല. ഏതുവരെ അവരെ ഇബാദത്തിന് ഗുണമുണ്ടാകൂല, അള്ളാഹുവിന്റെ വചീനെ കരുതിയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വരെ ഒരിക്കലും അവരെ ഇബാദത്തിന് അവർക്ക് ലദ്ദത്ത് കിട്ടൂല. അതുകൊണ്ട് തന്നെ അവരെ നിസ്കാരം അവർക്ക് ഭാരമാണ്, നോമ്പ് അവർക്ക് ഭാരമാണ്, സകാത്തിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഭാരമാണ്, സദഖയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഭാരമാണ്, അതുപോലെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് ഭാരമാണ്. എന്തേ കാരണം? അവർക്ക് ഇമാനത്തിന്റെ രസത്തെ കുറിച്ചറിയൂല. ലോക സിട്ടാവായ ഉടമയായ റബ്ബ്, ആ റബ്ബിനെ ശരിക്കറിയാനും അറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ അവനിക്ക് ഇബാദത്തിൽ രസമുണ്ടാകൂല. അത്തരം ആളുകളെ ജീവിതത്തിൽ നന്മ കുറയുമെന്നാണ് ഈ അതേ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഖുർആൻ നമ്മളോട് പറഞ്ഞത് ലൈൻ ശകർതും ലസീദല്ലകും വലൈൻ കഫർതും ഇന്ന അദബീല ശദീദ്. നിങ്ങൾ അല്ലാഹുവിന്റെ വഴിപ്പെട്ട് ജീവിച്ചാൽ, അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ചാൽ, നിങ്ങൾ ഉടമസ്ഥനായ അള്ളാഹുവിനെ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് റബ്ബേറ്റി തരുമെന്നാ പറയുന്നത്. എന്നാ നിങ്ങൾ റബ്ബിനോട് നന്ദി കേട് ചെയ്താലോ അവർക്കുള്ള അദാബ് ചെറുതല്ല. അവ ചെയ്യുന്ന അമലുകള് നല്ല നന്ദി ബോധത്തോടെ ചെയ്യാൻ കഴിയണം അടിമകൾക്ക്. ഉടമസ്ഥനായ റബ്ബിനോടുള്ള നന്ദിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന ബോധത്തോടെ ചെയ്യണം. ഉടമസ്ഥനായ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇതെന്ന് ചെയ്യുന്നതെന്ന ബോധത്തോടെയാകണം. ഉടമസ്ഥനായ റബ്ബിന്റെ പൊരുത്തം കിട്ടാനാകണമെന്ന ദീയത്തോടെയാകണം. അങ്ങനെ ആയാലോ ഇന്നല്ലാഹ ലാ യുളിയു നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരും ആളുകൾക്കുള്ള പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തൂല നബിയെ. അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക്, അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് നമ്മളുള്ള പ്രതിഫലം കുറക്കൂല എന്നാണ് അല്ലാഹു തആല നൽകുന്ന സവാബ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് നല്ല നീയത്തോടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ നന്മകൾക്ക് നമ്മൾ കൊടുക്കുന്ന ദുനിയാവിലെ പ്രതിഫലം എന്താണ്? അവരെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന അമലുകൾക്ക് നല്ല രസം കൊടുക്കല. പിന്നെയോ അവര് ചെയ്യുന്ന അമലുകൾ റബ്ബിന്റെ അടുക്കൽ മക്ബൂലാണ് എന്നതിന്റെ അമലി അടയാളം അവർക്ക് തൗഫീഖ് കൊടുക്കലാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്നതിന്റെ അങ്ങേയറ്റം ഭയപ്പെടാനുള്ള ഏറ്റവും വലിയ തൗഫീഖ് കൊടുക്കലാണ് ഏറ്റവും വലിയ ദുനിയാവിലെ ഹസനത്ത് എന്ന് പറയുന്നത്. ഇന്നല്ലാഹ ലാ യുളിയു അജ്റുൽ മുഹ്സിനീൻ. അല്ലാഹുവിന്റെ കൃപയെ പൊരുത്തം പ്രതീക്ഷിച്ച്, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണം എന്ന് ചിന്തിച്ച് നന്മ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഒരിക്കലും കുറച്ചു കളയൂല. അവർക്ക് നമ്മൾ നന്മ ചെയ്തു കൊടുക്കും, അവർക്ക് നമ്മൾ ഇഹ്സാൻ ചെയ്തു കൊടുക്കും. അല്ലാഹുവിന്റെ ദുനിയാവിലെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക ലോകത്ത് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് കൊടുക്കലാണ്. അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ ഒരു അടിമക്ക് സാധിക്കലാണ്. ഇല്ലെങ്കിലോ അവൻ മൃഗത്തിന്റെ പരിഗണനയിലും പെടൂല, അതിനേക്കാളതെ പതിച്ചവനായി പോയി. എന്താ മൃഗത്തിന്റെ പ്രത്യേകത?
ആ മൃഗത്തിന് ഇവന്റെ വൈകാരികത എവിടെ തീർക്കണമെന്നറിയൂല. മൃഗത്തിന്റെ വൈകാരികതയെ എവിടെ തീർക്കണമെന്ന് മൃഗത്തിന് അറിയൂല. ആളുകളുടെ മുന്നിൽ അവന്റെ വൈകാരികത പ്രകടമാക്കാൻ അവർക്ക് മറച്ചു വെക്കാൻ അവർ കഴിയൂല. ആ മൃഗം ചിലപ്പോൾ അവന്റെ വൈകാരികതയെ ആളുകളുടെ മുന്നിൽ കൊണ്ടുപോയി തീർത്തു കളയും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ ഖുർആൻ പറഞ്ഞ വാക്യം എത്ര സത്യമാണ്! എന്തൊരു ലോകമാണ്! എന്തൊരു ലോകമാണ്! മനുഷ്യന്റെ വൈകാരികതയെ പരസ്യപ്പെടുത്താൻ തന്നെ സോഷ്യൽ മീഡിയ എന്ന പേരിൽ ഭൗതിക ലോകത്ത് കിട്ടാനുള്ള എന്തൊക്കെ ആപ്പുകളാണ്! ഞാൻ ഇന്നിവിടെ വരുമ്പോ എന്റെ കൂടെ വന്നാൾ എന്നോട് പറഞ്ഞു, മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരികളായ പെൺകുട്ടികള് സിനിമയിലെ പാട്ട് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ അവരെ ആംഗ്യം കാണിച്ചിട്ട് അന്യപുരുഷന്റെ മുന്നിൽ വെളിപ്പെടുന്നതിന് ലജ്ജയില്ലാത്തവരായി പല സ്ത്രീകളും മുസ്ലിം സമുദായത്തില് അതപ്പതിച്ച് പോയി. അതുകൊണ്ട് മാത്രം തീർന്നില്ല, ഈ മുസ്ലിം നാമധാരികളായ സ്ത്രീകള് മുസ്ലിം നാമധാരികളായ പെൺകുട്ടികള് അള്ളാഹിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അന്ത്യനാളടുത്താൽ പേരല്ലാത്ത മറ്റൊന്നും ബാക്കിയില്ലാത്ത നിലക്ക് ഈമാൻ മുഴുവനായി ഊറിപ്പോകുന്ന ഒരു സമൂഹം ഖിയാമത്ത് നാളാകുമ്പോ ഉണ്ടാകുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ മഹത്വം പറയാൻ ഒരുമിച്ചു കൂടിയവരാ നമ്മള്. നബി തങ്ങളെ പേര് കേട്ടിട്ട് സ്വലാത്തു ചെല്ലാൻ കഴിയാത്തവനാണോ? അവരെക്കാൾ വലിയ പിശുക്കനില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് നമ്മളെ ആവേശമാകളും. അതുണ്ടാകുമ്പോ ഇത്തരം സ്ത്രീകൾ വളർന്നു വരൂലേ? വീട്ടിന്റെ ഉള്ളിൽ നബി തങ്ങൾ വലിയ ആവേശമായി മാറണം ഉമ്മമാരെ. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം. വീടിന്റെ കതകടച്ചു വെച്ചു പ്രായം ചെന്ന ഉമ്മക്ക് സോഷ്യൽ മീഡിയ അറിയൂല. സ്വതേ പ്രായം ചെന്ന ഉപ്പാക്ക് സോഷ്യൽ മീഡിയ അറിയൂല. ബാപ്പയും ഉമ്മയും അറിയാതെ വീടിന്റെ കതകടച്ചു വെച്ച് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഡബ്മാശ ചെയ്തിട്ട് സിനിമാ നടിമാരെ പോലെ നടന്മാരെ പോലെ വേഷവിധാനത്തിൽ പോലും ഒരു മാന്യത പുലർത്താതെ അന്യപുരുഷന്റെ മുന്നിൽ ഭംഗി കാണിക്കുന്ന വസ്ത്രവിധാനം നടത്തിയിട്ട് അതേ വീഡിയോയിലേക്ക് മുന്നിലേക്ക് ഇറങ്ങി വരുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങന്മാരുണ്ടോ? മറിയെ മനസ്സിലാക്കി വെച്ചു, ഉലായികകൽ അൻആമി ബൽഹും അളൽ. അവരെ കുറിച്ച് തന്നെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, അവർ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവരാണ്. എന്നോട് വെറുപ്പ് പിടിക്കണ്ട, ഇനി ഇത് ക്ലിപ്പാക്കിയിട്ട് ഞങ്ങളെ കുറിച്ച് ഫെമിനിസ്റ്റുകൾ ഇറങ്ങി വന്നിട്ട് മുസ്ലിയാരി മൃഗത്തെക്കാൾ അതപ്പതിച്ചവനാണെന്ന് പറഞ്ഞു കളഞ്ഞു എന്ന് പറയണ്ട. ഞാൻ ഇസ്ലാമിക കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറഞ്ഞത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറഞ്ഞത്. മൃഗങ്ങളെ പോലെ ശരീരത്തിന്റെ മറക്കേണ്ട ഭാഗങ്ങൾ എവിടെ മറക്കണം എന്നതിനെ കുറിച്ച് ബോധമില്ലാത്തവരായി നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ മാറിപ്പോകുമ്പോ പറയാതിരിക്കാനുള്ള നിർവാഹമില്ല. പറയൽ നമ്മുടെ ബാധ്യതയാണ്. ജീവിക്കലോ അതവരെ ഇഷ്ടമാ. എന്നിട്ടോ ഒരു ഹിസാബ് വരാനുണ്ടെന്ന ബോധത്തോടെയാകളും ആ ഹിസാബിൽ വെച്ച് അല്ലാഹു കണക്ക് തീർക്കുമെന്ന് മറന്നു പോകരുത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഏതെങ്കിലും ഒരു കാളയെ കണ്ടോ മോനെ നീ? ഏതെങ്കിലും ഒരു പശുവിനെ കണ്ടോ നീ? എന്റെ വീട്ടിലെ കോഴിയില്ലേ, ആ കോഴി ഒരിക്കലും ആ കോഴി ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും പൂവൻകോയി, ആ പൂവൻകോയി പടക്കോയെ കാണുമ്പോ എന്തെങ്കിലും കാട്ടിക്കൂടുമ്പോ മൂപ്പരത് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാറില്ല. ഉണ്ടോ നിങ്ങൾ കണ്ടോ ഏതെങ്കിലും കോഴിക്ക് വാട്സ്ആപ്പ് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട്? ഒരു കോഴിക്കൂല്ല, ഒരു കാളക്കൂല്ലേ. എന്നാ മനുഷ്യൻ അതപ്പതിച്ചു പോയത് നിങ്ങൾ നോക്ക്. അസ്തഗ്ഫിറുല്ലാഹ് അലീം. അവന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ പരസ്യമായി ഫേസ്ബുക്കിലും യൂട്യൂബിലും അത്തരം സ്ഥലങ്ങളിലും കൊണ്ടുപോയി തീർക്കുന്നതിന് മടിയില്ലാത്തവരായി നമ്മുടെ സമുദായത്തിലെ ചില പെൺകുട്ടികൾ മാറിപ്പോയോ?
മറന്നു പോകണ്ട, ഖുർആനിന്റെ വാക്യം മറന്നു പോകണ്ട. അവർ മൃഗത്തെക്കാളതപ്പതിച്ചു പോയി. മൃഗങ്ങൾക്ക് വരെ ലജ്ജയുണ്ട്. അതുകൊണ്ടല്ലേ മൃഗം അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാത്തത്, അതുകൊണ്ടല്ലേ മൃഗം അങ്ങനെ ഒരു വീഡിയോയിൽ വരാത്തത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ലജ്ജയില്ലാത്ത മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള ചില ചെറുപ്പക്കാരികളായ സ്ത്രീകള്, അതിനെ കൂട്ടുപിടിക്കുന്ന ചില പുരുഷന്മാരും, അവരെ വേഷവിധാനം നോക്കിയാൽ അവരുടെ ആകർഷണീയമായ വസ്ത്രവിധാനവും അതുപോലെ ആകർഷണീയമായ സെക്സി മോഡൽ വസ്ത്രധാരണ നടത്തിയിട്ട് ശരീരം മുഴുക്കെ എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണ നടത്തിയിട്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീം ഫേസ്ബുക്കിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും വരുന്നതിന് മടിയില്ലാത്തവരായി നമ്മുടെ സമുദായത്തിൽ ചിലരെങ്കിലും അധപ്പതിച്ചോ എന്ന് പറയേണ്ട ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം. എന്താ കാരണം? അടിമക്ക് ഉടമയെ മറന്നുപോയി, യഥാർത്ഥത്തിലുള്ള റബ്ബിനെ മറന്നുപോയി, ശരിയായ ജീവിതത്തെ മറന്നുപോയി. അല്ലാഹ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഇന്നല്ലാഹ ലാ യുളിയു അജ്റൽ മുഹ്സിനീൻ, ഈമാനോടെ ജീവിക്കുന്ന ഉമ്മമാരുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങള് പറഞ്ഞതുപോലെ വീട്ടിന്റെ അകത്തളങ്ങളിൽ വെച്ചിട്ട് നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടോ? നബിതങ്ങള് പറഞ്ഞ ഖൈറ് കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഉമ്മമാരുണ്ടോ? അതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ? അവരെ പ്രതിഫലത്തെ അല്ല വെറുതെ ആക്കൂല. പള്ളിയിലും പെണ്ണ് വേണമെന്നാ ചിലർ പറയുന്നത്. പള്ളി ഡാക്കീസ് ആക്കേണ്ട പരിപാടിയാണ്. പള്ളിയിലും പെണ്ണ് വേണമെന്നാണ് ചിലർ പറയുന്നത്. ഓ എന്റെ ഈമാനുള്ള ഉമ്മമാരെ, പള്ളി എന്ന് പറയുന്നത് അത് നിർമ്മിക്കാൻ നമ്മളോട് കൽപ്പിച്ചതാരാണ്? പള്ളി ഉണ്ടാക്കാൻ നമ്മളോട് കൽപ്പിച്ചതാരാണ്? പള്ളി നിർമ്മിച്ച് കാണിച്ചു തന്നതാരാണ്? പള്ളിയുടെ ബഹുമാനം പറഞ്ഞു തന്നതാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞു തന്നത്? ആ നബിതങ്ങളല്ലേ പറയേണ്ടത് പള്ളിയിൽ ആര് വരളും? ആ നബിതങ്ങളല്ലേ പറയേണ്ടത് പള്ളി ആർക്കുള്ളതാണ്? പള്ളി എന്ന് പറയുന്നത് സ്ത്രീകളെ അപമാനപ്പെടുത്താനുള്ളതല്ല, സ്ത്രീകളെ അപമാനപ്പെടുത്താനുള്ളതല്ല അന്ന് എന്റെ വീട് എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കണേ. പള്ളിയിലേക്ക് പോകുമ്പോ സുബഹിന്റെ ജമാഅത്തിന് ഞാൻ ഇന്ന് എന്റെ നാട്ടിലാണ് കൂടിയത്. എന്തായപ്പോ നാട്ടിലല്ലേ കൂടുതൽ, അല്ല അധികവും കുറ്റിയാടിയിലാണ് ഉണ്ടാകല്. ഇന്ന് മംഗലാപുരത്തത് വരുമ്പോ എന്റെ നാട്ടിലാണ് സുബഹിന്റെ സമയത്ത് എത്തിയത്. സുബഹ് നിസ്കരിക്കാൻ എന്റെ നാട്ടിലെ പള്ളിയിൽ കയറുമ്പോ ഞാൻ ഒറ്റ പെണ്ണിനെയും കണ്ടിട്ടില്ല, എന്റെ ഭാര്യനെയും കൊണ്ടുപോയിട്ടില്ല. ആ പെണ്ണിന് കൊടുക്കുന്ന, ഇസ്ലാം കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനം ആ ഉമ്മമാരെ, നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ആദരവ് ആ ഉമ്മമാരെ. ഇന്ന് പള്ളിയിലേക്ക് പോകുമ്പോ എപ്പോഴും ഞാൻ എന്റെ ഭാര്യയെ കൂട്ടിയിട്ട് പള്ളിയിലേക്ക് പോയാൽ, അല്ലെങ്കിൽ നിങ്ങളിലുള്ളവരാരെങ്കിലും ഭാര്യയെ കൂട്ടിയിട്ട് എപ്പോഴും പള്ളിയിലേക്ക് പോയാൽ, നിസ്കാരമില്ലാത്ത സമയമെത്തുമ്പോൾ ഭാര്യയില്ലാതെ പള്ളിയിലേക്ക് ചെല്ലുമ്പോ അമ്മത് കാക്കാനോട് ചോദിക്കുകയാണ്, ഇന്നലെ ഭാര്യയുണ്ടല്ലോ, ഇന്നെന്താ ഭാര്യക്ക് പറ്റിയത്? എങ്ങനെ എല്ലാ ദിവസവും സുബൈന്റെ ജമാഅത്തിന് ഭാര്യനെ കൊണ്ടിട്ട് പള്ളിയിൽ പോകല്? എന്നാ സുബൈ എന്ന പ്രത്യേകം പറയാനുള്ള കാരണം, സുബൈന്റെ ജമാഅത്തിന് വലിയ ബഹുമാനമാണ്, ഏറ്റവും ബഹുമാനമുള്ള ജമാഅത്താണല്ലോ സുബൈന്റെ ജമാഅത്ത്. ആ സുബൈന്റെ ജമാഅത്തിന് എല്ലാരും നാട്ടിലുണ്ടാകുന്ന ഒരു സുബൈയാണല്ലോ. അപ്പൊ എപ്പോഴും പള്ളിയിൽ സുബൈന്റെ സമയത്ത് ഭാര്യയെയും കൂട്ടി പോയാൽ, ഒരു ദിവസം ഭാര്യനെ കാണാതിരുന്നപ്പോ പോക്കർ കാക്ക ചോദിക്കുകയാണ് അമ്മദ് കാക്കയോട്, എന്താ ഭാര്യനെ കാണാത്തത്? ലീവാണല്ലേ. സ്വന്തം ഭാര്യയുടെ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ പോലും പരസ്യപ്പെടുത്താൻ കാരണമാകുന്ന വിധത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ പോലും ഇസ്ലാം ആ സ്ത്രീകൾക്ക് ബഹുമാനം എന്ന നിലക്ക് മാറ്റിവെച്ചതാ.
അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് പറഞ്ഞു, ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുല്ല, ഉമ്മമാരെ പെങ്ങന്മാരെ നിങ്ങൾക്ക് ഏറ്റവും ഖൈറ് അത് നിങ്ങളെ വീട്ടിന്റെ അകത്തളങ്ങളാണ്. എന്താ വീട്ടിന്റെ അകത്തളങ്ങളെ പ്രത്യേകത? അത് നിന്റെ രഹസ്യം അറിയുന്ന ഭർത്താവേ നിന്റെ വീട്ടിന്റെ അകത്ത് വെച്ചിട്ട് നിസ്കരിക്കുന്നതിനെ കുറിച്ച് അറിയൂ. ആ ഭർത്താവിന് ചിലപ്പോ നിന്റെ ലീവും ലീവില്ലാത്ത സമയമൊക്കെ അറിയാ. നിനക്ക് നിസ്കരിക്കേണ്ട സമയവും നിസ്കരിക്കാത്ത സമയമൊക്കെ നിന്റെ ഭർത്താവിന് അറിയാം. ആ ഭർത്താവിന്റെ മുന്നിൽ മാത്രമേ നീ അത് വെളിപ്പെടുത്തേണ്ടതുള്ളൂ. നീ പള്ളിയിൽ പോയിട്ട് നാട്ടുകാരോട് മുഴുവനും നീ നിസ്കരിക്കാത്ത സമയമാണ്, നിനക്ക് പറ്റാത്ത സമയമാണ് എന്ന് വെളിപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ അഭിമാനം കാക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുല്ല, സ്ത്രീകളെ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം നിങ്ങളെ വീടാണ്, വീടിന്റെ അകത്തളങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഖിത്അത്ത ഖൽബീ, എന്റെ കരളിന്റെ കഷ്ണമാണ് എന്റെ മോൾ എന്ന് പറഞ്ഞ മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, പ്രിയപ്പെട്ട ഭാര്യ മഹദി ബീവി ആയിഷ, അങ്ങനെ തുടങ്ങി ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട നബിതങ്ങളെ ഭാര്യമാരോ, അവിടുത്തെ പെൺകുട്ടികളോ, അവിടുത്തെ അതേ പെൺകന്മാർ അതേ അവിടുത്തെ പെൺകുട്ടികളോ, അങ്ങനെ തൊടാനും തൊടാനും പറ്റുന്ന സ്ത്രീകളോ ജുമഅ ജമാഅത്തിന് വേണ്ടി ഒരു പള്ളിയിലും പോയതായി അതേ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ആയിരത്തി അതേ 400 കൊല്ലത്തിൽ ജീവിക്കുന്ന ഈ പാവപ്പെട്ട മുത്തല്ലിമിന്റെ വകയിൽ ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഇന്നത്തെ ഞാനിത് പറയുമ്പോൾ ഇൽമ കുറഞ്ഞവരാണ് നമ്മള്, ഇൽമ കുറഞ്ഞവരാ നമ്മള്. ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ അടിമീകൾ തന്നെ നമ്മൾ പിൽക്കാലത്തുള്ള ആളുകളിലേക്ക് നോക്കിയാൽ അവരെക്കാൾ വിവരം കുറഞ്ഞവരാണ്. എന്താണ് കാരണം? നബിതങ്ങളെ വാക്ക് തന്നെ അതിന് തെളിവാണ്. കൊല്ലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഇൽമ കുറയുമെന്നല്ലേ നബിതങ്ങൾ പറഞ്ഞത്? ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. എന്നാൽ ഇതാരാ പറഞ്ഞത്? ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്, തങ്ങളെ വാക്കാ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിക്കുന്ന ഈ മുത്തല്ലിമിനെ പോലെയുള്ള അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ഏതെങ്കിലും ഉസ്താദുമാരുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞതല്ല ഞാൻ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാ ഞാൻ പറഞ്ഞത്. നബിതങ്ങളെ ഭാര്യമാരോ, അവിടുത്തെ പെൺകുട്ടികളോ ജുമഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പള്ളിയിലേക്ക് പോകണം എന്ന് നമ്മളോട് പറഞ്ഞു തരേണ്ടതാരാ? നമ്മളെ ഇമാമീങ്ങളാണ്. ആ ഇമാമീങ്ങൾക്ക് നബിതങ്ങളാ പഠിപ്പിച്ചു കൊടുത്തത് അല്ലേ? ആ ഇമാമീങ്ങൾ സഹാബത്തിൽ നിന്ന് തബീഈകളിൽ നിന്ന് മനസ്സിലാക്കി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവർ നമുക്ക് പറഞ്ഞു തന്നു. അവരാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. അവരാ നമ്മളോട് പള്ളിയിൽ പോയാൽ പള്ളിയിൽ നിന്ന് കാണിക്കേണ്ട ആദാബുകളെ കുറിച്ച് പഠിപ്പിച്ചു തന്നത്, മറ്റേ ഇമാനത്തിന്റെ കർമ്മങ്ങൾ കർമ്മശാസ്ത്രത്തെ കുറിച്ച് പഠിപ്പിച്ചു തന്നത് ആ പണ്ഡിതന്മാരാ. ആ പണ്ഡിതന്മാരാ നമ്മളോട് പറയേണ്ടത് പള്ളിയിൽ ആര് പോകണം. ഇത് പറയുമ്പോ ഉമ്മമാരെ, അള്ളാന്റെ വീടായ പള്ളിയിൽ കയറാൻ പറ്റാത്ത വർഗമാണോ ഞങ്ങൾ എന്ന് തെറ്റിദ്ധരിക്കരുത്. ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള പള്ളിയോ മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ പോകുന്നില്ലേ? തവാഫ് ചെയ്യുന്നില്ലേ? തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉംറക്ക് വേണ്ടി പോയ നിങ്ങൾ പള്ളിയിലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് നിസ്കരിക്കുമ്പോൾ വേണ്ട, ആ വീട്ടിൽ പോയി നിസ്കരിച്ച് തിരിച്ചു വന്നു എന്ന് നമ്മളൊരു പെണ്ണിനോടും പറയാറില്ല. ഉണ്ടോ? അങ്ങനെ പറയാറില്ല. തവാഫിന് വേണ്ടി വരുമ്പോ, അതുപോലെ ഇബാദത്തിന് വേണ്ടി വരുമ്പോ നിങ്ങളെ വീട്ടിൽ പോയി നിസ്കരിച്ചാ മതി, ഇവിടുന്ന് നിസ്കരിക്കണ്ട എന്ന് പറയാറില്ല. അതേ സ്ഥാനത്ത് അവിടെയാണെങ്കിലും പറയാറുണ്ട്, ജുമുഅ ജമാഅത്തിന് വേണ്ടി തന്നെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടേണ്ടതില്ല. അതേ അഹ്മദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അതേ പള്ളിയുടെ തൊട്ട് തന്നെ താമസിച്ചു, മസ്ജിദുൻ നബവിയോട് തൊട്ട് തന്നെ താമസിച്ചു, സ്വന്തം വീട് മസ്ജിദുൻ നബവിയോട് തൊട്ട ചുമരാ.
എന്നിട്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വലിയ ബഹുമാനമുള്ള പള്ളിയല്ലി മസ്ജിദിന്റെ ഭവിയിൽ കയറി നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ പള്ളിയിൽ വന്നതായി ഷാഫി ഇമാം തങ്ങളെ കണ്ടിട്ടില്ല. അവിടെ എത്തിയ സമയത്ത് നിസ്കരിക്കണ്ടെന്ന് നമ്മൾ ആരും പറയാറില്ല. അതുപോലെ നമ്മളെ നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. നിങ്ങളെ നാട് നല്ല ഉയരത്തിലാണ്, അതുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്നൊന്നും തീരുമാനിക്കരുത്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ തീരുമാനം മറികടക്കാൻ ഒരു സെക്കൻഡ് മതി. നിങ്ങൾ കണ്ടില്ലേ എത്ര ഉയരത്തിൽ താമസിച്ചവരാണ്? കേരളത്തിൽ മലയുടെ മേലുള്ളവരാ രാവിലെ നോക്കുമ്പോ വീട് കാണാനില്ല അല്ലേ? എത്ര സ്ഥലങ്ങളിലാണ് ഇരിക്കട്ടെ ഈമാനുള്ള മൗമിനീങ്ങളെ. വെള്ളപ്പൊക്കം വരുമ്പോൾ സ്ത്രീകളെ, നിങ്ങളെ വള്ളി കയറാൻ പറ്റാത്ത വർഗമാണ്, നിങ്ങൾ പുറത്തു നിന്നോന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്തേ കാരണം സ്ത്രീകൾ വള്ളിയിൽ കയറാൻ പറ്റാത്ത വർഗമാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് ജുമുഅ ജമാഅത്തിന് വേണ്ടി അവർ പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടതില്ല. അതാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചത്. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. അതേ അടിമ എന്ന് പറയുന്നത് ഉടമയെ വഴിപ്പെട്ട് ജീവിക്കുന്നില്ലെങ്കിൽ, ഉടമയെ അറിയാൻ കഴിയാത്ത അടിമയാണെങ്കിൽ അവൻ മതേ മൃഗത്തെ പോലെ, മൃഗത്തിനോട് സമമാന. അതിനെന്ത് വേണം? മൃഗത്തെ പോലെ ആകാതിരിക്കാൻ അടിമയായ നമ്മള്, അടിമകളാകുന്ന നമ്മള് ഉടമസ്ഥനായ അള്ളാഹുവിനെ അറിയണം, ഉടമസ്ഥനായ റബ്ബിനെ തിരിച്ചറിയണം, ആ റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കാൻ സാധിക്കണം, ആ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ കഴിയണം. അസ്തഗ്ഫിറുല്ലാഹ്, വല്ലാത്തൊരു ലോകമാണ്. ആരോട് സംസാരിക്കണമെന്നറിയില്ല, എവിടെ കൂട്ടുകൂടണമെന്നറിയില്ല, എന്തിനാണ് കൂട്ടുകെട്ടെന്നറിയില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. ഉംറക്ക് പോയാൽ ഞാൻ ഇന്നലെ ബദിയടുക്കയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ബദിയടുക്കയിൽ നിന്ന് കുറെ ഉള്ളിലായിരുന്നു. അവിടെ ഇന്നലെ പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞിരുന്നു വല്ലാത്തൊരു കാലഘട്ടമാണ്. ഉംറക്ക് പോയി, ആരെ കൂടെയാ പോയത്? അമീറിന്റെ കൂടെ. ഭർത്താവുണ്ട്, അമീറുണ്ട്, കുറെ സ്ത്രീകളും ഉണ്ട്. എന്നിട്ടോ ഉംറക്ക് പോയിട്ട് തിരിച്ചു വന്നാൽ ഭർത്താവ് ഭാര്യന്റെ ഫോൺ എടുത്ത് നോക്കിയാൽ പുതിയൊരു ഗ്രൂപ്പ്. എന്താ ഗ്രൂപ്പ്? ഉംറന്റെ ഗ്രൂപ്പ് വാട്സപ്പിലേ. നിങ്ങളെ നാട്ടിലൊന്നും അങ്ങനെയുള്ള അമീറന്മാരും അങ്ങനെയുള്ള ഗ്രൂപ്പുകാരൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ പാവപ്പെട്ട പെൺകുട്ടി വിചാരിച്ചു പള്ളിയിലെ ഉസ്താദുള്ള ഒരു ഗ്രൂപ്പല്ലേ, വലിയ ബഹുമാനാണല്ലോ, അല്ലെങ്കിൽ ഉംറക്ക് കൊണ്ടുപോയ ഉസ്താദല്ലേ, ഒരുപാട് മസാലൊക്കെ പറഞ്ഞു തന്ന ഉസ്താദല്ലേ, അപ്പൊ ഞാൻ അതിൽ ഉണ്ടാകട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് മുസ്ലിയാർക്ക് നമ്പർ കൊടുത്തിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. ഉമ്മമാരെ, ഹറാമിന്റെ വഴികളോ സിയാറത്ത് ടൂറുള്ള കാലാണ്, ഉംറക്ക് ടൂറടിക്കുന്ന കാലാണ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഉംറ സിയാറത്ത് ടൂർ എന്നാണ് പരസ്യം തന്നെ. എങ്ങനെ ഉംറ സിയാറത്ത് പാക്കേജ് ടൂർ? കറങ്ങാൻ പോവാണ് എവിടെ? മദീനത്തെ. പിന്നെയോ കറങ്ങാൻ പോവാണ് മക്കത്ത്. അങ്ങനെ ടൂറിന്റെ പാക്കേജ് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുന്ന ചില ആളുകളുണ്ട്. അതിന് വിവരമില്ലാത്ത ചില മൂല്യന്മാരെ, അറിവില്ലാത്ത ചില മുസ്ലിയാക്കന്മാരെ വേഷവിധാനം നടത്തി ആളുകളെ അമീറന്മാരാക്കിയിട്ട് കൊണ്ടുപോകും. തിരിച്ചു വന്ന് നോക്കിയാൽ ഭർത്താവ് ഫോൺ എടുത്ത് നോക്കുമ്പോ ഉംറ ഗ്രൂപ്പ്. ആരാ അടിമിന്? വല്യുസ്താദ്. ഏതാ വല്യുസ്താദ്? അമീർ, നമ്മളെ ഉംറന്റെ അമീർ. അസ്തഗ്ഫിറുല്ലാഹല്ലദീം. അന്യവണ്ണുമായി സംസാരിക്കാനും സല്ലപിക്കാനും ഉണ്ടാക്കുന്ന വഴി പച്ച ഹറാമ. ശബ്ദം ഹലാലല്ലേ മുസ്ലിയാരെ? നല്ല തൊണ്ട ന്യായവും ചില മൊയ്യാമാരെ കയ്യിലുണ്ടാകാം. എന്നിട്ടോ ഹറാമിന്റെ വഴി തുറന്നു കൊടുക്കാണ്. ഉസ്താദിന്റെ മസല കേൾക്കുമ്പോ പരസ്യമായിട്ട് ഉസ്താദിനോട് പിന്നെ മസല കേൾക്കൽ കുറവല്ലേ? അപ്പൊ പിന്നെ മസല ചോദിക്കണമെങ്കിൽ പിന്നെ എന്താ നല്ലത്? പിന്നെ പേഴ്സണലായിട്ട് ഉസ്താദിനോട് ചാറ്റ് ചെയ്യാ. പിന്നെയോ പിന്നെ ഉസ്താദുമായിട്ട് ലോകിയാണ്. പിന്നെ ഭർത്താവ് വേണ്ട, മക്കള് വേണ്ട,
അതാ ഞാൻ പറഞ്ഞത് ഉംറ ടൂറായി പോയി, ഉംറ ഇബാദത്താണെന്നത് മറന്നുപോയി. ഓ എന്റെ ഉമ്മമാരെ, ഇത്തരം ഗ്രൂപ്പുകളിൽ തന്നെ പോകാൻ പാടില്ല, ഇത്തരം ഗ്രൂപ്പുകളിൽ തന്നെ ഉംറക്ക് പോകാൻ പാടില്ല. ഭർത്താക്കന്മാരോട് ഉപ്പമാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, അത്തരം മുസ്ലിയാക്കന്മാരെ ഗ്രൂപ്പിൽ വാട്സപ്പിൽ കൂടുതൽ പുണ്യമാണെന്ന് കരുതിയിട്ട് ഭാര്യന്റെ വാട്സപ്പിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ മടിക്കണ്ട. എത്ര വലിയ ഉംറ കൊണ്ടുപോയ ഉസ്താദാണെങ്കിലും അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കണ്ട. ഉസ്താദിനെ ബഹുമാനിച്ചിട്ട് ഞാനെങ്ങനെയാ ഇതിൽ നിന്ന് എക്സിറ്റ് ആകുവാന്ന് വിചാരിക്കണ്ട. ഉസ്താദിനെ തന്നെ അങ്ങ് മറന്നു കളയണം. പിന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തൊരു ലോകമാണ്. സ്വലാത്തു ചൊല്ലല് വലിയ പുണ്യമാണ് അല്ലേ? സ്വലാത്തു ചൊല്ലല് പുണ്യാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കില്ലൂരിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൽ വേണമെങ്കിൽ ആ പ്രസംഗം ഉണ്ടാകും. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നതിന്റെ ബഹുമാനം, അതുപോലെ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, വലിയ ബഹുമാനമാണ് സ്വലാത്തിന്. ജീവിതത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ വരെ അത് കാരണമാണ്. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ, ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കാനുള്ള തൗഫീക് നമുക്ക് തരട്ടെ. സ്വലാത്തിന്റെ പേരില് ഗ്രൂപ്പ് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, സ്വലാത്ത് ചൊല്ലിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇല്ലയോ, സ്വലാത്തിന്റെ പേരില് ഗ്രൂപ്പ്, ആരാ നേതൃത്വം കൊടുക്കുന്നത്? സയ്യിദവർഗള്. അതിലോ എല്ലാ അന്യവീണ്ടും അന്യപുരുഷരും. ഇവിടെ സയ്യിദന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ സയ്യിദന്മാരെ കുറിച്ചുമല്ല ഞാൻ പറഞ്ഞത്, ചില മുസ്ലിയാക്കന്മാരുമുണ്ട് സലാത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന പേരില് നാട്ടിലെ പെണ്ണുങ്ങന്മാരെ കൊണ്ടൊക്കെ സലാത്ത് ചൊല്ലിക്കാൻ അന്യ പുരുഷരും അന്യ സ്ത്രീയും ഇടപകലരുന്ന വിധത്തില് സംസാരിക്കാനുള്ള വഴിയുണ്ടാക്കുന്ന വിധത്തില് സലാത്തിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഹറാമിന്റെ വഴിയിലേക്ക് തെളിച്ചു കൊടുക്കുന്ന അതേ ചിന്ത കുറഞ്ഞവരുണ്ട് ഉമ്മമാരെ. ഒരിക്കലും നമുക്കത് വേണ്ട. അന്യപുരുഷനുള്ള ഒരു ഗ്രൂപ്പും വേണ്ട, അന്യപുരുഷനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പും വേണ്ട. സലാത്തി ചൊല്ലാനാകട്ടെ, ഉംറക്ക് പോകാനാകട്ടെ, ഹജ്ജിന് പോകാനാകട്ടെ, എന്തിനു കൊണ്ടുപോയാലും അന്യപുരുഷന്മാരുമായി ഇടകലരാനുള്ളൊരു വകുപ്പുണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ എന്താ കുഴപ്പം? അത് ചിലപ്പോൾ ഭർത്താക്കന്മാര് മനസ്സിലാക്കി വെക്കണം. ഭാര്യക്ക് ചിലപ്പോൾ ചില സ്വകാര്യ മസാലകൾ ചോദിക്കാനുണ്ടാവും അല്ലേ? ഭാര്യമാർക്ക് പല മസാലയും ചോദിക്കാനുണ്ടാവും. ഇപ്പൊ ഒന്നും പറഞ്ഞുകൂടാത്ത കാലാണ്. ചിലപ്പോ ചില സ്ത്രീകൾ ഫോണിൽ വിളിച്ച് മസാല വെക്കും, ഞാൻ ഫോൺ കട്ടിയല്ല, അറിയുന്നതാണെങ്കിലും കട്ടിയോ, അറിയാവുണ്ടാത്തണെങ്കിലും കട്ടി ചെയ്ത് കളിയും. എന്താ കാരണം? വല്ലാത്തൊരു ലോകാണ്. മസാല പറഞ്ഞാൽ അത് ക്ലിപ്പാക്കിയിട്ട് അതിന്റെ അപ്പുറം ഇപ്പുറം കട്ടിയിട്ട് എന്താ പറയാന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ലോകാണ് നമ്മുടെ ലോകം. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അപ്പൊ ചില സ്വകാര്യ മസാലകൾ ചോദിക്കാനുണ്ടാവും. സ്ത്രീകൾക്ക് മസാല ചോദിക്കാൻ അവരെ മഹറമീങ്ങളായ ആളുകളോട് പറഞ്ഞിട്ട് ഉസ്താദ്മാരോട് ചോദിപ്പിച്ചാൽ മതി. ഭർത്താവിനോട് പറയാം, അതുപോലെ ബാപ്പനോട് പറയാം, ഭർത്താവിനോട് പറയാം, ഒരു മടിയില്ലാതെ പറയാം. ബാപ്പനോട് ചിലപ്പോ പറയാൻ മടിയുള്ളതാണെങ്കിൽ ഉമ്മനോട് പറഞ്ഞിട്ട് ഉമ്മനെ കൊണ്ട് ചോദിപ്പിച്ചാ മതി. അത് മോക്കാണ് എന്ന് ഉമ്മ പോയി പറയേണ്ടതില്ല. അതുപോലെ മസാല ചോദിക്കുമ്പോ എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭാര്യക്കാണെന്ന് വേണ്ടി പറഞ്ഞ് ചോദിക്കേണ്ടതില്ല. കാരണം ഈ മൊയ്തിയാർക്ക് അറിയണ്ടല്ലോ ആർക്കാണ് ഇത് തിരിയേണ്ടത് എന്ന്. ചോദിക്കപ്പെടുന്ന ഉസ്താദിന് മസാല ചോദിക്കുമ്പോ എന്ത് ചോദിക്കുകയാണെങ്കിലും ഉസ്താദിന് ഇന്ന ആളാണെന്ന് തിരിയേണ്ടതില്ലല്ലോ. ഇങ്ങനൊക്കെ ഉള്ളൊരു പെണ്ണ്, ആ പെണ്ണിന് എന്താ മസാല എന്ന് അറിഞ്ഞാ മതിയല്ലോ. അപ്പൊ എന്റെ ഭാര്യക്ക് ഇങ്ങനെ ഉണ്ട്, അപ്പൊ അവൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നതിന് പകരം ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഇന്ന ഇന്ന തകരാറുകൾ, അവൾ എങ്ങനെയാണ് ഇബാദത്ത് എടുക്കേണ്ടത്, എങ്ങനെയാണ് ശുദ്ധിയാകേണ്ടത്, ഇങ്ങനെയേ ചോദിക്കാൻ പാടുള്ളൂ. ഇരിക്കട്ടെ, ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ചില സംശയങ്ങൾ ചിലപ്പോൾ സ്ത്രീകൾക്കുണ്ടാകാം. ആ സ്ത്രീകൾ ചിലപ്പോൾ ചിന്താശേഷി കുറവ് കൊണ്ടോ ആലോചന കുറവ് കൊണ്ടോ ഗ്രൂപ്പിൽ എങ്ങനെ പരസ്യമായി ചോദിക്കുമെന്ന് ചിന്തിച്ച് ഉസ്താദുമായിട്ട് ചോദിക്കാൻ ചിലപ്പോ പേഴ്സണലായിട്ട് വാട്സപ്പിന്റെ പേജ് തുറക്കും. എന്നിട്ട് ഉസ്താദിനോട് ചിലപ്പോ മസല ചോദിക്കും. അത് ചിലപ്പോൾ ഉസ്താദിന്റെ മനസ്സ് കേടാക്കാൻ അത് കാരണമായി പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരം വഴിയിലേക്ക് തന്നെ നമ്മൾ കടക്കണ്ട. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. പറഞ്ഞു വന്ന ദീപാനുള്ള മുഅ്മിനീങ്ങളെ,
മഹാനായ ഇമാം ഫഖീഹ് റഹിമഹുള്ള പറയാണ്, മഞ്ജല സമഅ സമാനിയത അസ്നാഫ് മിനന്നാസ് സാദഹുല്ലാഹു സമാനിയത അശിയാ. എട്ട് കാര്യങ്ങൾ, ഈ കാര്യങ്ങളിൽ മനുഷ്യന്മാരോടൊപ്പം ഒരാൾ കൂടിയാൽ, അവരോടൊപ്പം ഗ്രൂപ്പിൽ ചേർന്നാൽ, അവരെ കൂടെ ഇരുന്നാൽ എന്ന് പറഞ്ഞാൽ സദസ് പോയി ഇരിക്കല് മാത്രല്ല, അത് പണ്ട് കാലത്തായിരുന്നു അല്ലെ, മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. മുമ്പൊക്കെ അർത്ഥം വെക്കുമ്പോ അങ്ങനെ അർത്ഥം വെച്ചാ മതി. എങ്ങനെ മഞ്ജല ഒരാൾ ഇരുന്നാൽ, അല്ലെങ്കിൽ മനുചിത്തമായ കൗമിൻ ഒരു കൂട്ടം ആളുകൾ ഒരുത്തിയിൽ ഒരുമിച്ച് കൂടിയാൽ എന്നൊക്കെ പറയുമ്പോ അങ്ങനെ പറഞ്ഞാ മതിയായിരുന്നു. ഇപ്പൊ കുറെ ആള് വേണമെന്നില്ല, ഒരുമിച്ചുകൂടാ ഒറ്റരാളുണ്ടായാ മതി, അയാളെ കയ്യിൽ ഒരു മൊബൈലും ഉണ്ടായാ മതി. അതുകൊണ്ടല്ലേ മുമ്പ് കാലങ്ങളിലൊക്കെ ഒരാൾ ഇങ്ങനെ നടന്നു പോവാണ്, അയാൾ ഒറ്റക്ക് ഇങ്ങനെ സംസാരിക്കുകയാണ്, നിങ്ങൾ എന്ത് പറയൂ, ഉപ്പാപ്പമാരോട് ചോദിച്ചു നോക്ക് അല്ലേ. എന്റെ കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുട്ടിക്കാലത്ത് ഇപ്പൊ എത്ര വയസ്സായി മൈലിയാരെ താടിയൊക്കെ നിറച്ചോന്ന് ചോദിക്കണ്ട, ഇതിനേക്കാൾ ചെറുതായിരുന്ന കാലത്ത് ഇന്ന് എന്നെ മാനുള്ളൂ. ഇപ്പൊ കുറെ വയസ്സായത് കൊണ്ടല്ല, ഞാനിപ്പോഴും ചെറിയ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഇൽമിന്റെ പുരോഗതിക്കുകളൊക്കെ ആരക്കളും, അള്ളാഹു നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമിനെ തരട്ടെ. ആമീൻ പറയാം. നിങ്ങൾ ഇതിനെ പേടിക്കുന്ന, അള്ളാഹു നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമിനെ തരട്ടെ. ആ അല്ലേ, മുമ്പ് കാലത്ത് നിങ്ങൾ ഉപ്പാപ്പമാരോട് ചോദിച്ചു നോക്ക് അല്ലേ, നിങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഒരാൾ ഇങ്ങനെ ഒറ്റക്ക് പറഞ്ഞ് നടന്നു പോകുമ്പോ എന്തൊക്കെയോ പറയാ, നിങ്ങൾ എന്താ അയാളെ കുറിച്ച് പറയാ? ഇന്നലെ വരെ അയാൾക്കൊരു തകരാറില്ലായിരുന്നു അല്ലേ, ഇയാൾ ഒറ്റക്ക് സംസാരിക്കാൻ തുടങ്ങിയല്ലോ. ഇയാൾ എവിടെയാ വടച്ചോലയെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ടത്, ഏത് ഡോക്ടറെയാ കാണിക്കേണ്ടത് എന്ന് പറയൂ. ഇപ്പോഴോ ഇപ്പൊ അങ്ങനെയാ, ഇപ്പൊ എല്ലാരും ഒറ്റക്കാ സംസാരിക്കല്, കൂടെ ആരും ഉണ്ടാകൂല, ചിലപ്പോ കയ്യിലും സാധനം കാണൂല, ഇവിടെ ചെവിട്ടിനുള്ളിൽ ഒരു സാധനം തിരികെ വെച്ചിട്ടുണ്ടാവും, മൂപ്പര് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടാവും, ഭ്രാന്തനെ പോലെ ഇങ്ങനെ നടക്കേണ് അല്ലേ. അങ്ങനെ ഒരു കാലാണ് ഇന്നത്തെ കാലവും, മുമ്പത്തെ കാലം പോലെയല്ലേ അല്ലേ. നിങ്ങളുപ്പാപ്പമാരോട് ചോദിച്ചു നോക്ക്, അങ്ങനെയല്ലേ നിങ്ങളൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു ഈ മൊബൈൽ ഫോൺ നിറഞ്ഞ സാധനം? ഞാൻ കുട്ടിയായ മദ്രസയിൽ പഠിക്കുന്ന കാലത്തൊന്നും മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു, ഈ അടുത്ത കാലത്താണ് മൊബൈൽ ഫോൺ വന്നത് അല്ലേ. ഒരു 10-15 കൊല്ലായിട്ടേ ഉള്ളൂ മൊബൈൽ ഫോണും അത്തരം സൗകര്യങ്ങളൊക്കെ വന്നിട്ട്. അതിന്റെ മുമ്പുണ്ടായിരുന്ന കാലം, ഒരാൾ ഒറ്റക്ക് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നടന്നു പോയാൽ അയാൾക്ക് ഭ്രാന്താന്ന് പറയൂലേ, അയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇന്ന് രാവിലെ ഞാൻ കണ്ടിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ തുടങ്ങിയതാണ് ഇത് പറയൂ. എന്നാ ഇപ്പോഴോ, ഇപ്പൊ എവിടെ നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. എത്രത്തോളം നിങ്ങൾ ആലോചിച്ചു നോക്ക്, വയലിന് പോയാൽ വയലിന്റെ സാഹസിൽ ഇരിക്കാൻ ചില കുട്ടികൾക്ക് മടിയാണ്. അതിനെന്ത് ചെയ്യും, ഇങ്ങനെ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട്. ആ ഓൺലൈനിൽ അത് ആർക്കുള്ളതാ, ദുബായിൽ നമ്മളെ നാട്ടുകാർ വയൽ വെക്കാൻ വേണ്ടി സംവിധാനിച്ചതാ. അതുപോലെ മറ്റു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അവർക്ക് ചിലപ്പോ നമ്മളെ നാട്ടിൽ വയലിന് കൂടാൻ സമയം ഉണ്ടാകൂല, നാട്ടിലവര് ചിലപ്പോ കൊല്ലത്തിൽ കുറഞ്ഞ ദിവസമേ വരൂ, അത് ചിലപ്പോ മഴക്കാലത്താണ്, അന്ന് ചിലപ്പോ വയലുണ്ടാകൂല. അത്തരം ആളുകൾക്ക് വയൽ കേൾക്കാനുള്ള സംവിധാനമാണ് ഈ ഓൺലൈന്. ഇത് കേട്ടിട്ട് ചില ആളുകൾ ചിന്തിക്കുകയാണ്, പിന്നെ എന്തിനാ വയലിന്റെ സഹസിൽ പോയിരിക്കുന്നത്, വയലിന്റെ സഹസിൽ ഇരുന്ന് ആ പിരിവ് കൊടുക്കണമല്ലോ, ഇത് പിന്നെ പിരിവും കൊടുക്കേണ്ട വല്ലാത്തൊരു ലാഭാണ്. ലാഭാണെന്ന് മാത്രമല്ല, എല്ലാ മീഡിയക്കാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഈ മീഡിയക്കാർ വന്നാൽ അവർക്ക് പൈസയും കൊടുക്കണം. അപ്പൊ ഇതും കൂടി വേണ്ട, ഞാൻ അവരെ നിസാരപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, അവർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഞാൻ ആ സേവനത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഇടിച്ചു താത്താൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. വയല് പറയുന്നതിന്റെ 100 മീറ്റർ ഇല്ല, 50 മീറ്റർ ഇല്ല എന്ന് പറയണ്ട, വയലിന്റെ ഏറ്റവും തൊട്ടടുത്ത് തന്നെ ഞാൻ ഈ അടുത്ത് ചെന്നപ്പോ ഒരങ്ങാടിയിലാ വയല്. വയലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആളുകളുണ്ട്, ചില ചെറുപ്പക്കാരെ മാത്രം പിടിക്കക്കോലായി. നോക്കുമ്പോ ജോറായിട്ട് വയൽ വെക്കാണ്, അവിടെ ഒരു ഉസ്താദ് വയൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവര് വയൽ വെക്കാണ്, എങ്ങനെ ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് വയൽ വെക്കാണ്. ജിയോന്റെ സിം ഇറങ്ങിയത് കൊണ്ട് നല്ല ഫ്രീ ഉണ്ടല്ലോ, എത്ര ഡാറ്റ വേണമെങ്കിലും കിട്ടും, അതിന്റെ പേരിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വയൽ കേൾക്കാണ്, വയലിന്റെ സഹസിൽ വരൂല. ഓ എന്റെ ചെറുപ്പക്കാരേ, റൗളത്തു മിൻ റിയാദിൽ ജന്നത്തിൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, മജ്ലിസുൽ ഇൽമി, ഇൽമിന്റെ മജ്ലിസുകള് റൗളത്തു മിൻ റിയാദിൽ ജന്നത്തിൽ, സ്വർഗ പുതോപ്പുകളിൽ ഒരു പുതോപ്പാണത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു മഹത്വം ചിലപ്പോ ഓൺലൈനിൽ കേൾക്കുന്നവർക്ക് ഉണ്ടാകൂല, വിഷമിക്കണ്ട, വയലിന്റെ മജ്ലിസിലിരുന്ന ഒരു ബഹുമാനവും അത് ചിലപ്പോ അവർക്ക് ഉണ്ടാകൂല. അങ്ങനെയാണല്ലോ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി, പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോ പള്ളി മുഴുവനായി പോയി, എന്താ നേരം വൈകിട്ട്,
നേരം വൈകിപ്പോ പള്ളി ഫുള്ളായിപ്പോയി. പള്ളിയിലെ ജുമായക്ക് വേണ്ടി വന്നതാണ് അല്ലെങ്കിൽ ജമായത്തിന് വേണ്ടി വന്നതാണ്? ജമായത്തിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോ ഒരു അത്ഭുതം അല്ലേ? ജമായത്തിന് അങ്ങനെ പള്ളി നിറയൂല വലിയാരെ, ഒരാളെയും രണ്ടാളെയും തന്നെ കിട്ടിയ വലിയ കിട്ടലാണ്. ഇന്ന് രാവിലെ എന്നോട് എന്റെ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്നോട് പറഞ്ഞു, രാവിലെ സുബഹിന്റെ സമയത്ത് പള്ളിയിലൊരു സെൽഫി, എന്തിനാ ഇന്ന് പള്ളിയിൽ വന്നത് ആരൊക്കെയാണ് പറഞ്ഞിട്ട് സെൽഫി എടുത്തിട്ട് ഗ്രൂപ്പിലിടുന്ന ഒരു പരിപാടി ഇന്ന നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു കാലാണ്. കാരണം പള്ളിയിൽ വരുന്ന ആളുകളെ മനസ്സിലാക്കി വെക്കണല്ലോ, മരിച്ച പോയാലും അതുപോലെ എന്തൊക്കെ സംഭവിക്കൊക്കെ ചെയ്താല് ദ്വാരിപ്പിക്കാൻ പറ്റുന്ന ആളുകളാണല്ലോ അവര്. അത് എണ്ണപ്പെടാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ആളുകളെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു കാലാണ്. അപ്പൊ ഇരിക്കട്ടെ, ജുമയ്ക്ക് വേണ്ടി പള്ളി ഫുള്ളായി പോയി. ഇയാള് വന്നത് എന്തിനാ? പള്ളിയില് ജുമയ്ക്ക് വന്നതാ, പക്ഷെ പള്ളി ഫുള്ളായി പോയി. ഫുള്ളായപ്പോഴോ പള്ളീനെ പുറത്ത് വെച്ച് നിസ്കരിച്ചു. അവൻ നേരത്തെ പള്ളിയിൽ വന്ന് ഇരുന്ന് നിസ്കരിച്ച അയാളും നേരം വൈകിട്ട് പള്ളിയിൽ വന്നിട്ട് പുറത്ത് നിസ്കരിച്ച ആൾ ഒരുപോലെയാ? പള്ളിയുടെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചവനും ബഹുമാനമുണ്ട്. പള്ളിയുടെ ഉള്ളിൽ ചെറിയ ജുമയ്ക്ക് നേരത്തെ എത്തിയ ആൾക്ക് ബഹുമാനമുണ്ട്. പള്ളിയിൽ വെച്ച് നിസ്കരിച്ചവന്റെ ബഹുമാനം അത് വലുതാണ്. എന്നാ പള്ളിയുടെ പുറത്ത് വെച്ച് നിസ്കരിച്ച ആൾക്കുള്ള ബഹുമാനമോ? പള്ളിയിൽ വെച്ച് നിസ്കരിച്ചവന്റെ ബഹുമാനമില്ല. ആർക്കൊക്കെ തർക്കണ്ടോ? ഒരു മനുഷ്യന് തർക്കില്ല. പള്ളിയിൽ വെച്ചുള്ള നിസ്കാരം പുറത്തുള്ള നിസ്കാരത്തിന് പുറത്തുള്ള നിസ്കാരം പള്ളിയുള്ളിലുള്ള നിസ്കാരത്തിന് അത്ര ഒരിക്കലും എത്തൂല. ഇതുപോലെ വയതിന്റെ മജിലിസിൽ വന്നിരുന്നവർക്കുള്ള ബഹുമാനം ദൂരെ വെച്ച് ഓൺലൈനിൽ വെച്ച് കേട്ടാൽ കിട്ടൂല. അതുകൊണ്ട് നിസ്കരിച്ച കൂലി കിട്ടൂല എന്നാണോ? ജുമ നഷ്ടപ്പെട്ടു പോകുമെന്നാണോ? ജമാഅത്തിന്റെ കൂലി കിട്ടൂല എന്നാണോ? അല്ല. ഇതുപോലെ വയത് കേട്ടതിന്റെ ഫലം കിട്ടൂല എന്നല്ല. വയത് കേട്ടതിന്റെ ബഹുമാനമുണ്ട്. ദൂരെ ദുബായിൽ വെച്ചും അതുപോലെ സൗദി അറേബ്യയിൽ വെച്ചും പല രാഷ്ട്രങ്ങളിലും വെച്ച് നാട്ടിലേക്ക് വരാൻ കഴിയാതെ വയത് കേൾക്കണം എന്ന് ചിന്തിച്ച് വയത് കേട്ട മുഅ്മിനീങ്ങൾ അവർക്ക് വലിയ ബഹുമാനമുണ്ട്. അതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അല്ലേ? വയത് വരെ 100 മീറ്റർ 50 മീറ്റർ ആണല്ലോ എങ്കിലും അത് ഓൺലൈനിൽ വെച്ച് കേൾക്കാന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. പറഞ്ഞു വന്ന് നിങ്ങൾ മറന്നുപോയോ? അപ്പൊ ഒറ്റക്ക് സംസാരിക്കുന്നത് കണ്ടാ നമ്മള് ഭ്രാന്താന്ന് പറയും. ഇപ്പോഴോ ആളുകളൊക്കെ ഇത് ചവിട്ടിൽ വെച്ചിട്ടാ നടക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, വാട്സപ്പിലെ ഗ്രൂപ്പ് ആകട്ടെ, ഏത് നിലക്കുള്ള കൂട്ടായ്മയാണെങ്കിലും ഏത് നിലക്കുള്ള കൂട്ടുകെട്ടാണെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാരെ പറയണ് മഞ്ജല സമയ സമാനീയ താസന, എട്ട് രൂപത്തിലുള്ള ആളുകളെ കൂടെ ഒരാൾ ഇരുന്നാൽ അവരെ ഗ്രൂപ്പ് കൂടെ ഗ്രൂപ്പിൽ ചേർന്നാൽ സാദഹുല്ലാഹു സമാനീയ താശിയ. അത് വാട്സപ്പിലെ ഗ്രൂപ്പാണെങ്കിലും എങ്ങനെയുള്ള കൂട്ടുകെട്ടാണെങ്കിലും അവർക്ക് 8 കാര്യങ്ങളെ അല്ലാഹു തആല ഏറ്റിക്കൊടുക്കുന്നതാണ്. ഏതാണ് 8 കൂട്ടം ആളുകള്? മഞ്ജല സമാലഗനിയ, പണക്കാരനെ ഇഷ്ടപ്പെട്ടിട്ട് പണക്കാർക്ക് വില കൊടുത്തിട്ട് പണക്കാരന്റെ കൂടെ ഇരിക്കുന്നവനില്ലേ? സാദഹുല്ലാഹു ഹുബ്ബു ദുനിയ, സാദഹുല്ലാഹു ഹുബ്ബു ദുനിയ, പണക്കാരനെ മനസ്സുകൊണ്ട് സ്നേഹിച്ചിട്ട് കൂടെ ഇരിക്കുന്നവൻ അവനിക്ക് ദുന്യാവിനോടുള്ള സ്നേഹം ഏറ്റിക്കൊടുക്കുന്നു. ആ ദുന്യാവിനോടുള്ള ആഗ്രഹവും അധികരിപ്പിച്ചു കൊടുക്കുന്നു. എങ്ങനെ? പണക്കാരനെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് പണക്കാരന്റെ കൂടെ ഇരിക്കുന്നവർ. ഇത് പറയുമ്പോ പണക്കാരുടെ മനസ്സുകൊണ്ട് സ്നേഹിക്കാത്ത ആളുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പണക്കാര് എന്ന് പറഞ്ഞത് ഒരു സമൂഹത്തിൽ തള്ളപ്പെടേണ്ടവരല്ല. ഉമറാക്കൾ ഒരു നാടിന്റെയും അതുപോലെ ദീനിന്റെയും നിലനിൽപ്പാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഖിയാമത്ത് നാളാകുമ്പോൾ എന്റെ ഉമർ അതി ഉമ്മത്തിലെ ഉമറാക്കളും ഉലമാഉം അതേ വഴി പഴച്ചതാണ്. ഇതിന്റെ കാരണത്താൽ മഴവെള്ളത്തിലൊലിക്കുന്ന ചണ്ടിചവറുകളെ പോലെ എന്റെ സമുദായം അതപ്പതിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമറാക്കള് എന്ന് പറയുന്നത്, ഉലമാക്കള് എന്ന് പറയുന്നത് അതൊരു നാടിന്റെയും ദീനിന്റെയും നിലനിൽപ്പാട് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അല്ല എന്നല്ല പണ്ഡിതന്മാര് പറഞ്ഞതിന്റെ ഉദ്ദേശം. മറിച്ചോ
ദുനിയാവിനെ സ്നേഹിച്ച് ആഹ്റം മറന്നു പോകുന്ന പണ്ഡിതി പണക്കാരിൽ, അതുപോലെ ആഹ്റത്തെ കുറിച്ച് ഓർമ്മയില്ലാത്ത പണക്കാരിൽ, അങ്ങനെയുള്ള ആളുകളെ കൂടെ ഇരുന്നിക്ക് ദുനിയാവിനോടുള്ള മഹബത്ത് ഏറ്റിക്കൊടുക്കുന്നതാണ്. ദുനിയാവിനോടുള്ള ആഗ്രഹത്തെ ഏറ്റിക്കൊടുക്കുന്നതാണ്. വമൻ ജലസമ അൽ ഫുഖറാ, എന്നാ പാവങ്ങളെ സ്നേഹിക്കാനും പാവങ്ങളെ സഹായിക്കാനും അതിനു വേണ്ടി ഓടി നടക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണോ സാദഹുല്ലാഹു ശുക്രവരില്ലാ, അവർക്ക് റബ്ബിനുള്ള ശുക്ർ അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ്. എങ്ങനെ? പാവങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കില്, പാവങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കില്, സ്ത്രീകളെ ഭാഗത്ത് ബക്കറ്റ് വരുമ്പോ നല്ല സംഭാവന കൊടുക്കണം എന്നിടക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈമാനുള്ള ഉമ്മമാരെ, പാവങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കില്, പാവങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കില്, അവർക്ക് അല്ലാഹു തആല റബ്ബിനോടുള്ള ശുക്ർ അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരാണ്, എസ് ഐ എസിന്റെ പ്രവർത്തകന്മാരാണ്. അവർക്ക് എന്തേ ഇങ്ങനെ ഒരു തോന്നല്, അവര് നല്ലത് ചെയ്യാൻ കൽപ്പിക്കുന്നവരാണ്, നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, സ്വാന്തന പ്രവർത്തനം നടത്തുന്നവരാണ് അവർ. എന്തിനാണ് അവര് സ്വാന്തന പ്രവർത്തനം നടത്തുന്നത്? നാട്ടിലെ പാവങ്ങൾക്ക് സഹായമാകാനാണ്, ചികിത്സക്ക് പണമില്ലാത്ത ആളുകളെ സഹായിക്കാനാണ്, ചികിത്സക്ക് വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് ഗുളിക എത്തിച്ചു കൊടുക്കാനാണ്, അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കാനാണ്, അവർക്ക് ടാബ്ലറ്റ് എത്തിച്ചു കൊടുക്കാനാണ്, അവർക്ക് വീൽ ചെയർ എത്തിച്ചു കൊടുക്കാനാണ്, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനാണ്. ഇവിടെയും ഉണ്ട് ഒരു സ്വാന്തനത്തിന്റെ ഓഫീസ്, ഇതാ ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ഓഫീസ് ഇവിടെയും ഉണ്ട്. അല്ലാഹു തആല നല്ല നിലക്ക് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. എന്താ മീ പറയാൻ പേടി? അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. വലിയ മഹത്വമാണ് പാവങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയില്ല, നാട്ടിൽ വിഷമം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ കഴിയില്ല, കല്യാണ പ്രായമെത്തിയിട്ട് വിവാഹം കഴിച്ചു കൊണ്ടുപോകാൻ ആളില്ല. എന്താ കാരണം? ആ നിലക്ക് വീട് പോലും ഇല്ലാതെ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവർ പിരിവിനിറങ്ങിയിട്ട് പാവങ്ങളെ സഹായിക്കാൻ അവർ വീടുണ്ടാക്കി കൊടുക്കുന്നു, വിവാഹം ഏർപ്പെടുത്തി കൊടുക്കുന്നു, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് വലിയ മഹത്വമാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താഹുല്ലാഹുക്കാനോടുള്ള നിയമത്തിനെ ശുക്ർ, നിയമത്തിന് ശുക്ർ ചെയ്യാനുള്ള നന്ദി ബോധത്തെ അധികരിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നന്ദിയുള്ളവരായാലോ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാതെ അധികരിപ്പിച്ചു തരാൻ. അത് കാരണമാണ് ജനങ്ങളെ, മൂന്നാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, ഭരണാധികാരികളെ സ്നേഹിക്കുകയും അവരോടൊപ്പം ജീവിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ദീനിന്റെ കാര്യങ്ങൾ നേടിയെടുക്കാനല്ല, ദീനിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനല്ല ഭരണാധികാരികളെ സ്നേഹിക്കുന്നു. എന്തിന്? ദുനിയാവ് നേടിയെടുക്കാൻ. ഞാൻ ഇപ്പൊ ഇവിടെ വരുമ്പോ കുറ്റിയാടി സിറാജുൽ ഹുദയിൽ നിന്ന് ഒരു മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ടാതാണോ പറഞ്ഞത്? അല്ലേ, മറിച്ച് ഭൗതിക ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, വെറും ഭൗതിക നേട്ടങ്ങൾ മാത്രം ചിന്തിക്കുന്ന ആളുകള്, അവർക്ക് സാദഹുല്ലാഹുൽ കിബർ. മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നു, അവർക്കതാ കിബർ അധികരിക്കാൻ, അഹങ്കാരം അധികരിക്കാൻ അത് കാരണമായി പോയി. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, കുറച്ചു കാലം മുമ്പ് എന്നോടൊരു പോലീസ് സൂപ്രണ്ട് പറഞ്ഞത്, എന്താ പറഞ്ഞത്? കല്യാണത്തിന് ക്ഷണിച്ചു, വലിയ സ്നേഹത്തോടെയാ ക്ഷണിച്ചത്. അയാളെ ക്ഷണവും അയാളെ സ്നേഹവും കണ്ടപ്പോ ആ കല്യാണ വീട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചേരണം എന്ന് മനസ്സിലാക്കി. ഞാൻ അന്നത്തെ ദിവസം എന്റെ ജോലി വരെ ഒഴിവാക്കിയിട്ട് ഞാൻ കല്യാണത്തിന് പോയി. കല്യാണത്തിന് ചെന്ന് നോക്കുമ്പോ കല്യാണത്തിന് ക്ഷണിച്ച ചോറ് കാണുന്നില്ല, സ്വീകരണം കാണുന്നില്ല, ബഹുമാനം കാണുന്നില്ല, സംസാരം കാണുന്നില്ല എന്ന് മാത്രല്ല, അങ്ങോട്ട് പോയിട്ട് സംസാരിച്ചിട്ട് മൂപ്പർക്കും വലിയ പ്രതികരണമില്ല.
അപ്പ ഇയാളോട് ചോദിച്ചു എന്ത് പറ്റിപ്പോയി, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അപ്പൊ ഈ കൂട്ടുകാരന്റെ മറുപടി, ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങൾക്ക് ഈ പരിപാടിക്ക് പങ്കെടുത്തിട്ട് എനിക്കൊരു മാറ്റുണ്ടാകാനല്ല, നിങ്ങൾ തങ്ങളല്ലോ. ഈ എന്റെ വീട്ടിലെ കല്യാണത്തിന് പങ്കെടുത്തിട്ട് എനിക്ക് വറക്കത്ത് കിട്ടാൻ നിങ്ങളൊരു വലിയ അറിവല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ വിളിച്ചത്? നിങ്ങൾ ആ പോലീസ് സൂപ്രണ്ടിന്റെ വേഷത്തിലും അതിന്റെ വിധാനത്തെ പോലെ കാണുമ്പോ നല്ല ലൈറ്റൊക്കെ കത്തിച്ച് വീട്ടിലേക്ക് വരുമ്പോ അത് ആളുകളൊക്കെ എന്നെ ഒന്ന് ആദരിക്കാനും ഞാൻ ഇവരുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്, ഇത് ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്താനും നല്ലതായിരുന്നു, അതിനാ ഞാൻ നിങ്ങളെ കല്യാണത്തിന് വിളിച്ചതല്ല നിങ്ങളെ വർക്കത്ത് കിട്ടാനല്ല എന്ന് പറഞ്ഞു. വെറുതെ അല്ല മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് കണ്ടില്ലേ, അത്തരം ബന്ധങ്ങള് മനുഷ്യന് കിബർ അധികരിപ്പിക്കാനത് കാരണമാവത്തിൽ കൽ അവരെ ഹൃദയം മോശമാകാൻ ഇത് കാരണമാണ്. ജനങ്ങളേ, പണ്ഡിതന്മാര് പറയുന്നു അമൻ ജലസമാൻ എന്നാ സ്ത്രീകളെ കൂടെ ഇരിക്കുന്നവര്, സ്ത്രീകളെ കൂടെ ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ ഏഡ് ചെയ്യുന്നവര്, സ്ത്രീകളെ കൂടെയുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവര്, അവർക്ക് പിട്ടിത്തവും വിവരക്കേടും അതുപോലെ വികാരവും ഏറ്റിക്കൊടുക്കാൻ അധികരിപ്പിക്കാനത് കാരണമാണ് കേട്ടോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് സലാത്തിന്റെ പേരിലാകട്ടെ, ഇനി എല്ലാ ഉംറയുടെ പേരിലാകട്ടെ, ഹജ്ജിന്റെ പേരിലാകട്ടെ, അന്യബണ്ഡമായിട്ട് കൊതി ഒരുമിച്ച് കൂടുന്നൊരു ഗ്രൂപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് പറ്റൂല. ഉംറക്ക് പോയാൽ അന്യ സ്ത്രീകളോട് സംസാരിക്കാൻ ലഭിക്കുന്ന ഒരു വലിയ ലൈസൻസ് ആണിതെന്ന് നീ മനസ്സിലാക്കരുത്. അങ്ങനെയാ ചില ആളുകൾ മനസ്സിലാക്കിയത്. ഉംറയും ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാല് ഇഹ്റാൻ കെട്ടിയാല് ഇത് അവരെ കാണാനുള്ള ഒരു ലൈസൻസ് ആണ് എന്നാ ചിലർ തെറ്റിദ്ധരിച്ചത്. കാരണം ഇഹ്റാൻ കെട്ടിയാ പിന്നെ ചിലർ മുഖം മറക്കൂല. ഇഹ്റാൻ കെട്ടിയാലും മുഖം മറക്കാൻ പറ്റുന്ന രൂപമുണ്ട്. പക്ഷേ ചില ആളുകളും അങ്ങനെ ധരിച്ചിട്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് തടഞ്ഞു വീഴുന്നത് കൊണ്ടാകാം. ഇരിക്കട്ടെ, എങ്ങനെയായാലും ചില സ്ത്രീകള് ഉംറക്ക് പോയാൽ മുഖം മറക്കൂല, അതൊരു ലൈസൻസ് ആണ് എന്ന് മനസ്സിലാക്കിയ ചില ആളുകള് ഹജ്ജിന് വേണ്ടിയും ഇഹ്റാം അതേപോലെ ഉംറക്ക് വേണ്ടിയും ഇഹ്റാം കെട്ടിയാൽ പിന്നെ അവരെ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ചില ആളുകള് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ആവശ്യമില്ലാത്ത അത്തരം സംസാരങ്ങള്, ആവശ്യമില്ലാത്ത അത്തരം വാക്കുകള് അവരെ ശഹവത്തിനെ അധികരിപ്പിക്കാൻ അത് കാരണമായി പോയി. ഞാനിങ്ങനെ ഓർക്കുകയാണ്, എന്നോട് ഒരാള് പറഞ്ഞത് ഹജ്ജിനും ഉംറക്കും ഒരു ഗ്രൂപ്പിൽ പോയപ്പോ ഇനി ജീവിതത്തിൽ ഭാര്യനെയും കൂട്ടിയിട്ട് ഹജ്ജിനും ഉംറക്കും പോകണ്ടെന്ന് തീരുമാനിച്ചു പോയി. എന്താ കാരണം? ഭാര്യക്ക് ഉസ്താദിനോട് സംശയം ചോദിക്കണം. ഭാര്യക്ക് ഉംറന്റെ വിഷയത്തിലാകട്ടെ ഹജ്ജിന്റെ വിഷയത്തിലാകട്ടെ എന്ത് മസാല ചോദിക്കാനുണ്ടെങ്കിലും സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടാകും, എന്തിനായി എന്റെ പുരുഷനോട് ഡയറക്റ്റ് ചോദിക്കേണ്ട ആവശ്യം? ഭർത്താവിനോട് ചോദിച്ചിട്ട് ഭർത്താവ് ചോദിച്ചാൽ മസാല തിരിയൂലേ? അങ്ങനെ ഹറാമിന്റെ വഴികൾ ഉണ്ടാക്കുന്ന ചില ആളുകള്, അത്തരം ആളുകൾക്ക് അവർക്ക് വിവരക്കേടുണ്ടാകാൻ ഇത് കാരണമാണെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ അടുത്ത് വായിച്ചില്ലേ പത്രത്തില് ഉംറക്ക് പോയി തിരിച്ചു വന്ന് കുറെ ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ ഭർത്താവ് കൈമലർത്തിയ സ്ഥലത്ത്? എന്താ കാരണം? മസാല ചോദിച്ചതാ പെണ്ണുങ്ങള്, പിന്നെ മസാല ചോദിച്ച രണ്ടാളും മസാലയായി. എന്താ കാരണം? ജഹൽ അധികരിച്ചു പോയി. മുസ്ലിയാരെ ജഹൽ അധികരിച്ചപ്പോ അന്യമണ്ണിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതിന് മടിയില്ലാതെ ആയിപ്പോയി. ഓ എന്റെ ഇബാനുള്ള മുഅ്മിനീങ്ങളെ, അതിന്റെ വഴി തന്നെ അടക്കാനായി ഇസ്ലാം പറയുന്നത് വമൻ ജലസമഅ നിസാ, അന്യപണ്ഡിന്റെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ സമയം കളയുകയും ആവശ്യമില്ലാത്ത ചർച്ചകൾ ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്താൽ സാദഹുല്ലാഹുൽ ജഹ്ല വശഹുവാ, അവർക്ക് ശഹവത്തും ജഹ്ലും അധികരിക്കാൻ അത് കാരണമായി പോയി. വമൻ ജലസമഅ സിബിയാ, കുട്ടികളെ കൂടെ സമയം ചെലവഴിച്ചാലോ, ആവശ്യമില്ലാതെ ചെറിയ അമൃതികളെ കൂടെ സമയം ചെലവഴിച്ചാലോ, തൻ
താടിയും മീശയും മുളക്കാത്ത കുട്ടികളെ കൂടി അനാവശ്യമായി സംസാരിക്കുകയും സമയം കളയുകയും ചെയ്താലോ സാദഹുല്ലാഹുൽ ലഹവാ വൽ മസാഅ അവരുടെ ജീവിതത്തിൽ കാര്യം മറന്ന് ജീവിക്കാനൊക്കെ കാരണമായി പോയി. എന്താണ് ജീവിതം എന്ന് മറക്കാൻ അത് കാരണമായി പോയി. തമാശ അധികരിക്കാൻ അവരുടെ ജീവിതത്തിൽ അത് കാരണമായി പോയി. തെമ്മാടികളെ കൂടെ കൂടിയാലോ, തെമ്മാടികളെ കൂടെ സമയം ചെലവഴിച്ചാലോ അവരുടെ ജീവിതത്തിൽ തെറ്റധികരിക്കാനും തിന്മകൾ അധികരിക്കാനും അവരെ പിന്തുടർന്ന് ജീവിക്കാനും വല്ലഖദാമു അലിഹ അവരെ തോന്നിവാസങ്ങൾക്ക് പിന്തുടരാനും അത് കാരണമായി പോയി. ഈ ആറ് കൂട്ടം ആളുകളെ കൂടെയും നിങ്ങളെ സമയം ചെലവഴിക്കല്ലേ, നിങ്ങൾ കൂട്ടുകെട്ടല്ലേ, അവരെ പിന്നാലെ പോയി സമയം കളയല്ലേ, അവരെ പിന്നാലെ പോയി നിങ്ങളെ ബുദ്ധി നശിപ്പിക്കല്ലേ, അവരെ പിന്നാലെ പോയി ചിന്തക്കുറവുള്ളവരായി നിങ്ങൾ അതപ്പതിക്കല്ലേ. ഇന്നല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലും ഫഖൂറാ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ അല്ലാഹ് കിബറന്മാരെ ഇഷ്ടപ്പെടൂല, അങ്ങനെ കിബറന്മാരുടെ കിബർ അധികരിപ്പിക്കുന്ന, അതേ ശഹവത്ത് അധികരിപ്പിക്കുന്ന, ആഗ്രഹങ്ങൾ അധികരിപ്പിക്കുന്ന, അതുപോലെ ദുന്യാവിന്റെ ചിന്തകൾ അധികരിപ്പിക്കുന്ന ഈ ആറ് കൂട്ടം ആളുകളെ കൂടെ നിങ്ങൾ നടന്ന സമയങ്ങളെയല്ലേ. എന്നാവോ മഞ്ജല സമസ്വാലിഹീൻ നിങ്ങൾ മഹാന്മാരൊപ്പം നടന്നാലോ, സ്വാലിഹീങ്ങളോടൊപ്പം നടന്നാലോ. ആരാ സ്വാലിഹീങ്ങള്? അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്ന മഹാന്മാർ. എന്താണ് അവരെ പ്രത്യേകത? അതല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഞാനുമായി ഏറ്റവും അടുത്തവർ ഇന്നൗലന്നാസു ബീ അൽമുത്തഖൂൻ, ഞാനുമായി ഏറ്റവും നല്ല കണക്ഷൻ ഉള്ളവർ, ഞാനുമായി ഏറ്റവും നല്ല ബന്ധമുള്ളവർ, ഞാനുമായി ഏറ്റവും നല്ല കണക്ഷൻ ഉണ്ടായവർ അത് മുത്തഖീങ്ങളാ. അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാണ്. എന്റെ ചെറുപ്പക്കാരും എഴുന്നേറ്റ് നിന്നാൽ, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊന്ന് മജ്ലിസിലേക്ക് വന്നാൽ, ഉപ്പാപ്പമാരിരിക്കുന്നതിന് വിരോധമില്ല, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. റബ്ബേ, ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ മജ്ലിസുകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന നല്ല മജ്ലിസുകളായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേൾക്കുന്നതുമല്ല. ഓ എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരായ കൂട്ടുകാരി, ഓ എന്റെ പ്രിയപ്പെട്ട എസ് വി എസിന്റെ പ്രവർത്തകന്മാരായ ഉപ്പമാരി, ഓ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായ ഉപ്പാപ്പമാരി, ഒമൻ പണ്ഡിതന്മാരെ കൂടെയുള്ള കൂട്ടുകെട്ടുണ്ടായാൽ, സാലിഹീങ്ങളോടൊപ്പമുള്ള കൂട്ടുകെട്ടുണ്ടായാൽ, സാന്ത്വന പ്രവർത്തനം നടത്തുന്ന എസ് എസ് എഫുകാരന്റെ കൂടെയായാൽ, സാന്ത്വന പ്രവർത്തന സാധ്യത സഹായിക്കുന്ന എസ് വി എസ് കാരന്റെ കൂടെയായാൽ, അതേ മുസ്ലിം ജമാഅത്തുകാരന്റെ കൂടെയായാൽ, അത് നിങ്ങളെ ജീവിതത്തിൽ സാദഹുല്ലാഹു റഗബ ഫിത്വാ. അള്ളാഹുവിനെ വഴിപ്പെടാനുള്ള നല്ല മനസ്സധികരിക്കാൻ അത് കാരണമായി പോയി. അതിനെന്താ വേണ്ടത്? എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാര് വെറും മൂന്ന് നിറമുള്ള കൈ അതേ കൊടികയിൽ പിടിച്ചത് കൊണ്ട് പോരാ, അതേ പേരോട് ഉസ്താദിന്റെ മകനെ കൊണ്ടുവന്ന് വയൽ പറയിപ്പിച്ചാൽ പോരാ, അല്ലെങ്കിലോ ഇത്തരം നല്ല വയലിന്റെ മജ്ലിസ് മാത്രം നടത്തിയാൽ പോരാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദുമാരെ വിളിച്ച് വയൽ പറയിപ്പിച്ചത് കൊണ്ട് മാത്രം പോരാ, വെറും സ്വാന്തനത്തിന്റെ ഓഫീസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് സമയം ചെയ്താൽ അത് ഈ സമയം ചെലവഴിച്ചാൽ മാത്രം പോരാ. മൂന്ന് നിറമുള്ള കൊടി പിടിക്കുന്ന നമ്മള് എസ് എസ് എഫിന്റെ കൊടി നമ്മളിലേക്ക് മഹാനായ താജുല്ലുലമ ജീവിതത്തിൽ
കാണിച്ച് കാണിച്ച് തന്നൊരു മാതൃകയുണ്ട്. വയസ്സ് 70 കഴിഞ്ഞു, 80 കഴിഞ്ഞു. മഗ്രിബീശായിന്റെ ഇടയിൽ ഒരു ദിവസം നീ പാവപ്പെട്ട മുത്തല്ലിബ് താജുല്ലുലമെ കാണാൻ കരുവന്തുരുത്തിയിലെ തങ്ങളവറുകളുള്ള വീട്ടിന്റെ പരിസരത്തൊരു പരിപാടിക്ക് ചെന്നപ്പോ തങ്ങളവറുകളെ കൈപിടിച്ച് പൊരുത്തം വാങ്ങിയിട്ട് സദസ്സിലേക്ക് പോകണമെന്ന് ചിന്തിച്ച ഞാൻ തങ്ങളവറുകളെ വീട്ടിലേക്ക് തങ്ങളെ മകനെ വിളിച്ച് സമ്മതം വാങ്ങിയിട്ട് കയറി ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോ തങ്ങളും പാപ്പ ഖുർആനോത്തില്ല, വെറും ഖുർആനോത്തിലല്ല. താജുല്ലുലമയുടെ അടുക്കലേക്ക് ഞാൻ ചെല്ലുമ്പോ മഹാനായ താജുല്ലുലമ പ്രായം 80 കഴിഞ്ഞു, തലയിണയുടെ മേലെ കയ്യൂന്നിയിട്ട് നേരെ ഇരിക്കാൻ കഴിയാത്ത തങ്ങളവറുകള് ഖുർആന് നോക്കിയിട്ട് ഓതുന്നു, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിപ്പിക്കുന്നു. ഒഎസ്എസ്എഫിന്റെ കൂട്ടുകാരേ, ഈ മാതൃകയാകളും നമ്മളെ കൂട്ടാളികൾക്ക് നമ്മൾ നൽകുന്ന സംഭാവന. ഞാനും നിങ്ങളും ഖുർആനോത്തിന് അധികരിപ്പിക്കളും. ഖുർആനോദാൻ മടിയില്ലാത്തവരകളും താജുല്ലുലമയെ കുറിച്ച് ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഒരുപാട് പറയാനുണ്ട്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, മഹാനായ താജുല്ലുലമ, ഞാൻ ഇതിലും ചെറുതായിരുന്ന കാലത്ത് നാദാപുരത്ത് സിറാജുൽ ഹുദ നിർമ്മിച്ചൊരു പള്ളി ഉദ്ഘാടനം. സിറാജുൽ ഹുദയെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല, അല്ലാഹു സ്ഥാപനത്തിന് വലിയ ബറക്കത്ത് തന്നിട്ടുണ്ട്. അല്ലാഹു നീ അത് നിലനിർത്തി തരണം റഹ്മാനേ. ഇന്ന് ഇവിടെ വരുമ്പോഴും ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ ക്യാൻസർ ബാധിച്ച് വലിയ വിഷമം പറഞ്ഞിരുന്ന, വലിയ പ്രയാസം പറഞ്ഞിരുന്ന ഒരാള് ഇന്നും വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്, ഡോക്ടർമാരൊക്കെ പ്ലസ് പോയിന്റ് പറയുന്നുണ്ട്, ഒന്ന് പൂർണ്ണമായി മാറിക്കിട്ടാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സ്ഥാപനത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ, അല്ല വലിയ ബറക്കത്ത് തന്ന സ്ഥാപനമാണ്. റബ്ബേ നീ അത് നിലനിർത്തി തരണേ. അല്ലാ നിന്റെ ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും ഞങ്ങൾക്കും നീ തരണേ. അല്ലാ അതേ അഭിമാനുള്ള മുഅ്മിനീങ്ങളെ, ആ സിറാജുൽ ഹുദ നിർമ്മിച്ചൊരു പള്ളി, ആ പള്ളിയുടെ ഉദ്ഘാടനത്തും പരിശുദ്ധ റമദാനിലാണെന്ന് ഞാൻ ഓർക്കുന്നു. താജുല്ലുലമ നാദാപുരത്ത് വന്നപ്പോൾ ചെറുപ്പക്കാരായ എന്നെ പോലെയുള്ള കുട്ടികളൊക്കെ മൂന്ന് റക്അത്ത് വിത്ര് നിസ്കരിച്ച് പള്ളിയിലിരുന്നു. താജുല്ലുലമയോ 11 റക്അത്ത് വിത്ര് പൂർത്തീകരിച്ചു. ഓ ചെറുപ്പക്കാരായ എസ്എസ്എഫിന്റെ പ്രവർത്തകന്മാരെ, ഇതാണ് നമുക്ക് നമ്മുടെ നേതാക്കൾ തന്ന മാതൃക. സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജ് നിസ്കരിക്കാൻ എനിക്ക് സാധിക്കണേ. സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണേ. ളഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, ളഹറിന്റെ ശേഷം 4 റക്അത്ത് റവാത്തിബ്, അസറിന്റെ മുമ്പ് 4 റക്അത്ത് റവാത്തിബ്, അതേ അതുപോലെ മഗ്രിബിന്റെ മുമ്പ് 2 ശേഷം 2, ഇശായിന്റെ മുമ്പ് 2 ശേഷം 2, അങ്ങനെ തുടങ്ങിയുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരവും ളഹാ നിസ്കാരവും ഒക്കെ നമ്മളെ ജീവിതത്തിൽ ചെറുപ്പകാലത്തിൽ നമ്മൾ പതിവാക്കണേ. മദീനത്തെ റൗളാ ശരീഫിന്റെ അടുക്കല് മഹാനായ സുൽത്താനുൽ ഉലമാ കന്തുവിനവര ഉസ്താദ്, അല്ലാഹുവേ ദീ ദീർഘായുസ്സിനെ കൊടുക്കണേ. അല്ലാ ആഫിയത്തിനേറ്റി കൊടുക്കണേ. അല്ലാ ഉസ്താദിനോടൊപ്പം ഒരു രാത്രിയിൽ കിടന്നുറങ്ങി, സമയം ഏകദേശം 2 മണിക്കാണ് കിടന്നുറങ്ങിയത്. ഉസ്താദ് പ്രായം എത്രയാ, എന്നെക്കാൾ എത്രയോ പ്രായമുണ്ട് പോരാ, എന്റെ ബാപ്പനേക്കാൾ എത്രയോ പ്രായമുണ്ട്. അല്ലാ നീ ദീർഘായുസ് നൽകണം റഹ്മാനേ. എസ്എസ്എഫിന്റെ പ്രവർത്തകന്മാരായ കൂട്ടുകാരി, രാത്രിയിൽ പുലർച്ചെ സമയത്ത് എഴുന്നേൽക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. നമ്മളെ നേതാക്കളെ നമ്മൾ മാതൃകയാക്കണം, അവരെ പിൻപറ്റിയെന്ന് നമ്മൾ ജീവിക്കണം. 2 മണിക്ക് കിടന്നുറങ്ങിയ ഉസ്താദവറികള് സുബഹിന്റെ ഉദയം 1/4 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് ഈ പാവപ്പെട്ട മുത്തല്ലിബിന്റെ കാലിൽ തട്ടിയിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, വേലേ ഉള്ളു മോനെ, ജനങ്ങളെ നന്നാക്കുന്ന പരിപാടിയെ അറിയുമല്ലേ,
തഹജ്ജുദില്ലാതെ ഉറങ്ങുകയാണ്. ഈ പാവപ്പെട്ട മുത്തല്ലിമിന് ഉസ്താദ് അവരുകളാണ് തട്ടി വിളിച്ചത്. ചോദിക്കട്ടെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാര്, സുബഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ വരുന്നില്ലെങ്കിൽ ഈ മൂന്ന് നിറമുള്ള കൊടികയിൽ പിടിച്ചത് കൊണ്ട് എന്ത് കാര്യമാണ്? എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാര്, ഇന്നു മുതൽ നമ്മൾ തീരുമാനമെടുക്കണം, ഒരൊറ്റ ജമാഅത്ത് നമുക്ക് തട്ടപ്പെട്ടുകൂടാ. അനാവശ്യമായി ജമാഅത്ത് തട്ടപ്പെടുത്തുന്ന കൂട്ടായ്മയല്ല എസ് എസ് എഫിന്റെ കൂട്ടായ്മ. എസ് ഐ എസിന്റെ ഉപ്പമാരി, ഇന്നു മുതൽ ഒരൊറ്റ ജമാഅത്ത് തട്ടപ്പെടുത്താതെ നമ്മൾ പള്ളിയിൽ ഒരുമിച്ച് കൂടണം. നമ്മളെ മാതയ നേതാക്കൾ നമുക്ക് തന്ന മാതൃകയാണ്, നമ്മളെ മുങ്കാമികൾ നമുക്ക് തന്ന മാതൃകയാണ്. ആ മാതൃകയിൽ ജീവിച്ചാലോ അതേ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, അത്തരം സ്വാലിഹികളോടൊപ്പം നിന്റെ ജീവിതമായാൽ മഹാന്മാര് പറയണ സാദഹുല്ലാഹു റഗബത ഫിൽ ആഖിറ സാദഹു അല്ലാഹു ഫി ത്വആത്. നിങ്ങൾക്ക് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള നല്ല ആഗ്രഹങ്ങൾ, ഇബാദത്ത് ചെയ്യാനുള്ള നല്ല മനസ്സ്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള നല്ല മനസ്സ്, ആ നല്ല മനസ്സ് നമുക്കുണ്ടാക്കി തരുന്നതോ അധിഷ്ഠിതമായി ജീവിച്ചവർക്കാണ് ഞാനുമായി ഏറ്റവും അടുപ്പമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുത്തഖികളെ പട്ടികയിൽ നമ്മളൊന്ന് പെട്ടുകഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഹബീബ്, നമ്മളെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു കണക്ഷൻ കിട്ടാൻ, ആ നബിതങ്ങളുമായി ഒരു ബന്ധമുണ്ടാകാൻ, നബിതങ്ങളുമായി ഒരു നല്ല കണക്ഷൻ ഉണ്ടാകാൻ, അത് കാരണമായി പോയി അതിനെന്താ വേണ്ടത് എന്നല്ലേ ചെറുപ്പക്കാരെ, നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം വേണം, അല്ലാഹുവിനെ വഴിപ്പെട്ടുള്ളൊരു ജീവിതം വേണം, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുള്ളൊരു ജീവിതം വേണം. അല്ലാഹു നീ ഞങ്ങൾക്ക് തൗഫീഖിനെ തരണേ. അല്ലാഹു നിന്നെ വഴിപ്പെട്ട് നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന സ്വാലിഹികളിൽ നീ ഞങ്ങളെ പെടുത്തണേ. അല്ലാഹു എസ് എസ് എഫ് ഉണ്ടാക്കി തരുന്നതും ഇത് തന്നെയാണ്. ആലിമീങ്ങളെ കൂടെ ഇരിക്കാനുള്ളൊരു വഴി എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ? എസ് എസ് എഫിന്റെ പേരിൽ ഒരു ഗാനമേള എവിടെയുമില്ല. എസ് ഐ എസിന്റെ പ്രവർത്തകന്മാർ നടത്തുന്ന ഒരു ഗാനമേള എവിടെയുമില്ല. അത് എസ് ഐ എസുകാരല്ല. അങ്ങനെ ഒരു പ്രവർത്തിക്കുന്ന ഒരു തന്നെ അങ്ങനെ എവിടെയെങ്കിലും രാഷ്ട്രീയത്തിൽ പോയി ഗാനമേളക്ക് തുള്ളുന്നുണ്ടോ? അവൻ യഥാർത്ഥ എസ് എസ് എഫുകാരനല്ല, അവൻ യഥാർത്ഥ എസ് ഐ എസുകാരനല്ല. സുന്നത്തിയമായത്തിന്റെ അതേ സുന്നത്തിയമായത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരാണോ? അവർക്കതാ പണ്ഡിതന്മാരുമായാണ് സഹവാസം, അവർക്ക് പണ്ഡിതന്മാരുമായി ബന്ധമാണ്. ആരെങ്കിലും ഉലമാക്കളെ കൂടെ ഇരുന്നാൽ, അവരെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ, അവരെ കൂടെ ജീവിക്കാൻ സാധിച്ചാൽ സാദഹുല്ലാഹുൽ ഇൽമ വൽ വറ, അല്ലാഹു അവർക്ക് നല്ല അറിവ് അതിയേറ്റി കൊടുക്കാൻ ഇത് കാരണമാണ്. നല്ല സൂക്ഷ്മതയുള്ള ജീവിതം ഉണ്ടാകാൻ അത് കാരണമാണ്. അല്ലാഹു നീ ഞങ്ങൾക്ക് തൗഫീഖിനെ തരണേ. അല്ലാഹു ആ നിലക്ക് ജീവിക്കാനാണ് എസ് എസ് എഫിന്റെ പ്രവർത്തനം. ഉമ്മമാരെ അതിന് നമ്മളെ മക്കളെ നമ്മളെ അയച്ചു കൊടുക്കണം. ആ നിലക്ക് പ്രവർത്തിക്കാനാണ് എസ് ഐ എസിന്റെ പ്രവർത്തകന്മാര്. നമ്മൾ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെവിടെയും നിങ്ങളോട് വോട്ട് ചോദിച്ചു വരാറില്ല. എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെവിടെങ്കിലും വോട്ട് ചോദിച്ചു പോകാറുണ്ടോ? ആരും വോട്ട് ചോദിച്ചു പോകാറില്ല. അവർ രാഷ്ട്രീയത്തിലെ ആളുകളല്ലേ? അവർ സുന്നത്തിയമായ ശരിയായ ദീന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, യഫ്തരിഖു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് പിളർന്നു പോകും. ഏതുവരെ? 72 വിഭാഗമായി പിളർന്നു പോകും, അല്ലെങ്കിൽ 73 വിഭാഗമായി എന്റെ സമുദായം പിളർന്നു പോകും. ആ വിഭാഗത്തിൽ ഒരൊറ്റ വിഭാഗം മാത്രമേ സ്വർഗത്തിന്റെ അഹ്ലുകാരായുള്ളൂ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അനവിധങ്ങളെ പഠിപ്പിച്ച വഴി മുറുകെ പിടിച്ച് പഠിപ്പിച്ച് ജീവിക്കാൻ, സഹാബത്തിന്റെ ചര്യ അനുസരിച്ച് ജീവിക്കാൻ, തബീഈകൾ പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ, അവരിൽ നിന്ന് മനസ്സിലാക്കിയ ഇമാമികൾ പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് SSF. ആ സംഘടനയിൽ പ്രവർത്തിക്കാനാണ് നമ്മളെ മക്കളെ ചുവടുവെക്കേണ്ടത്. അതിനുവേണ്ടി അധ്വാനിക്കാനാണ് നമ്മളെ മക്കളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖിനെ തരണേ. അല്ലാ, ഒരൊറ്റ ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു സംഭവം, ബനു ഇസ്രായേലികളിൽപ്പെട്ടൊരു മഹാന്റെ സംഭവം, സാലിഹികളുമായുള്ള സഹവാസം അത് സ്വർഗത്തിലെത്താൻ കാരണമായി പോയി. മഹാന്മാരുമായുള്ള ബന്ധം, പണ്ഡിതന്മാരുമായുള്ള കണക്ഷൻ അത് സ്വർഗത്തിലെത്താൻ കാരണമായി പോയി. മനുഷ്യന്റെ ജീവിതം നന്നാകാൻ അത് കാരണമായി പോയി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ബനു ഇസ്രായേലികളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു മഹാൻ 70 കൊല്ലം അല്ലാഹുവിനെ ഇബാദത്ത് എടുത്ത് ജീവിച്ചു. ഏത് സമയത്തും ഇബാദത്താണ്, ദുനിയാവ് ഉണ്ടാക്കുമ്പോഴും അല്ലാഹുവിനെ ഭയന്നുള്ള ജീവിതമാണ്, റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ഈ മഹാൻ. മഹാന്മാരെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശമാണ്, മഹാന്മാരെ മുഖത്ത് വല്ലാത്തൊരു വെളിച്ചമാണ്. അതല്ലേ നിങ്ങൾ നോക്കൂ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചില്ലേ, നബിയേ അങ്ങയുടെ ഉമ്മത്ത് മാത്രമല്ലല്ലോ അല്ലാന്റെ കോടതിയിൽ നാൾ ഒരുമിച്ച് കൂടുന്നത്, അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന കോടതിയല്ലേ ആ കോടതി? യൗമ യഖൂമുർ റൂഹു വൽ മലായികത്തു സഫാ, മലക്കുകൾ വരെ അണിനിരക്കുന്ന ലോകമല്ലേ അല്ലാഹുവിന്റെ കോടതി? ഓ നബിയേ, ആ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ കോടാനുകോടി ജനങ്ങള് എണ്ണിപ്പറയാൻ എനിക്കറിയൂല. എന്റെ ബാപ്പ, ബാപ്പയുടെ ബാപ്പ, ബാപ്പയുടെ ബാപ്പ, അങ്ങനെ തലമുറ എണ്ണിയാൽ എവിടെ എത്തും? അതേ മഹാനായ നബിയുല്ലാഹി, അതേ അബുൽ ബശർ ആദം നബി അലൈഹി സലാം വരെയുള്ള എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന കോടതിയല്ലേ? നമ്മൾ ഭൗതിക ലോകത്ത് കാണുന്ന കോടതി പോലെയല്ലോ. എന്നാ വെറും ആദം സന്തതികൾ മാത്രമല്ല, ജിന്നുകളെ അടക്കം മലക്കുകളെ അടക്കം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന കോടതി. ആ കോടതിയിൽ നബിയേ അങ്ങയെ സ്നേഹിക്കുന്ന ആളുകളായ അങ്ങയുടെ ഉമ്മത്തിനെ എങ്ങനെയാ നബിയേ അങ്ങയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ സമുദായം ഒലുവെടുത്ത് നിസ്കരിച്ചതിന്റെ കാരണത്താൽ, ഒലുവിലായി ജീവിച്ചതിന്റെ കാരണത്താൽ അവരുടെ മുഖത്ത് പ്രത്യേകം പ്രകാശമാണ്. സഹാബ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സ്വാലിഹികളെ മുഖത്ത് വലിയ പ്രകാശമാണ്, ഈമാനിന്റെ നൂറാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ ഉമ്മമാരെ പിന്നെ നമുക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ല, പിന്നെ നമുക്ക് പൊടി പുരട്ടേണ്ടതില്ല, പിന്നെ പൗഡറിന്റെ ആവശ്യമില്ല, ലിഫ്റ്റിക്ക് നോക്കി നടക്കേണ്ടതില്ല. നല്ല ഈമാനോടെ ജീവിക്കുന്നവർക്ക് അവരെ മുഖത്ത് പ്രകാശമാണ്. അല്ലാ, ഞങ്ങളെ മുഖത്തും നീ ആ പ്രകാശം നേറ്റിത്തരളം റഹ്മാനേ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ബനു ഇസ്രായേലികളിൽപ്പെട്ട ഈ മഹാൻ മുഖത്ത് നല്ല പ്രകാശമാണ്, മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്. ഹബീബായ നബി സല്ലല്ലാഹു ഈ മഹാൻ ശരീഅത്തെ തോളിലേറ്റിയിട്ട്
ഇങ്ങനെ പുതപ്പുമായി പോയിട്ട് വിറ്റിട്ടാണ് ജീവിതം. ഇബാദത്താണ്, ഇബാദത്ത് കഴിഞ്ഞാൽ പുതപ്പ് വിറ്റിട്ടുള്ള ജീവിതമാണ്. പുതപ്പും തോളിലേറ്റിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി. എന്തിനാണ്? ഭാര്യക്ക് ചെലവിന് കൊടുക്കാനാണ്, മക്കൾക്ക് ചെലവിന് കൊടുക്കാനാണ്. വീട്ടിൽ നിന്നിറങ്ങിപ്പോയി കൊട്ടാരത്തിന്റെ പരിസരത്തുകൂടെ നടന്നു പോകുന്നത് കണ്ടപ്പോ രാജാവിന്റെ തൃപ്തി കിട്ടണമെന്ന് ചിന്തിച്ച് രാജാവിന്റെ പ്രജകള് അതേ രാജാവിന്റെ അടുക്കൽ വന്ന് രാജ്ഞിയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നത് രാജ്യം ഭരണം നടത്തുന്ന പെണ്ണിനോട് വന്ന് പറയുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരാള് ഈ കൊട്ടാരത്തിന്റെ മുന്നിലൂടെ നടന്നു പോകുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിച്ചു തരാം. രാജ്യ അതേ രാജ്ഞി പ്രഖ്യാപിച്ച് വിളിക്കൂ, എന്നെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കൂ. കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എന്താണ് വിൽക്കാനുള്ളത് എന്ന് ചോദിച്ചു. എത്രയാണ് വില എന്ന് അന്വേഷിച്ചു. ചരിത്രം വിശാലമാണ്, ചുരുക്കിയെന്ന് പറയട്ടെ. എത്രയാണ് വിലയെന്ന് അന്വേഷിച്ചു രാജ്ഞിയുടെ മറുപടി. അത് മാത്രമാക്കണ്ട, നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു, അതിന് പകരം ഞാൻ തരാം. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്, നിങ്ങളെ മുഖത്ത് വല്ലാത്ത ഭംഗിയാണ്. നിങ്ങളൊന്ന് എന്റെ കൂടെ ഒരു സുഖത്തിന് വേണ്ടി എന്റെ കൂടെ ഒന്ന് അല്പസമയം ചെലവഴിക്കളോ. ഈ മഹാനായ ബനൂ ഇസ്രായേലികളിൽപ്പെട്ട മഹാൻ പറയുന്നു, അല്ലാ 70 വർഷം ഞാൻ എടുത്ത ഇബാദത്ത് മുഴുവനും പൊളിച്ചു കളയുന്ന ഒരു പ്രവർത്തനമാണല്ലോ ഈ പെണ്ണ് എന്നെ വിളിക്കുന്നത്. അയ്യാതുമില്ല, ഇതിൽ നിന്ന് ഞാൻ എന്റെ റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നു, എനിക്കൊന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കിയിട്ട് തുറക്കാൻ കഴിയുന്നില്ല, രക്ഷപ്പെടാനൊരു വഴിയും കാണുന്നില്ല. രാജ്ഞിയുടെ വീട്ടില് അതേ മുകളില് വലിയ സ്തുതി ടെറസിന്റെ മുകളില് പൂട്ടിയിടപ്പെട്ടതായി കിടക്കുന്ന ഈ മഹാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ടെറസിന്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കി. ഓടി രക്ഷപ്പെടാൻ എന്താ വഴി? വല്ലാത്ത ഉയരത്തിലാണല്ലോ ബിൽഡിംഗ് കിടക്കുന്നത്, താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയും കാണുന്നില്ല. ഈ മഹാനായ ബനൂ ഇസ്രായേലികളിൽ പെട്ട ആബിദ് ആ കൊട്ടാരത്തിന്റെ മേലെ നിന്ന് താഴോട്ടേക്ക് അങ്ങ് ചാടാൻ തീരുമാനിച്ചു. ആ കൊട്ടാരത്തിന്റെ മേലെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചു. അത് മേലെ നിന്ന് ചാടിയിട്ട് എന്റെ കൈകാലുകൾ പൊട്ടിയാലും എന്റെ അവയവങ്ങൾക്ക് മുറിവ് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്തേ കാരണമെന്നല്ലേ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സലാമിനെ പരിചയമില്ലേ നിങ്ങൾക്ക്? ആ ഈസാ നബി അലൈഹി സലാം പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പർവ്വതത്തിന്റെ ഭാഗത്ത് നിന്ന് വല്ലാത്തൊരു കരച്ചില്. മഹാന്മാർക്ക് അല്ല കൊടുക്കുന്ന വലിയ മഹത്വമാണല്ലോ, അവർക്കങ്ങനെ ചില സംസാരങ്ങൾ കേൾക്കാനുള്ള കഴിവല്ല എന്ന് കൊടുക്കൂ. അതെങ്ങനെയാ പർവ്വതം സംസാരിക്കുന്നത് കേൾക്കുന്നത്? അതെങ്ങനെയാ മരങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നത്? അതെങ്ങനെയാ ഉറുമ്പുകൾ സംസാരിക്കുന്നത് കേൾക്കുന്നത്? അല്ല കൊടുക്കുന്ന കഴിവാണ്. മനുഷ്യനായ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെയാണ്? അല്ല കാത് തന്നിട്ടാണെന്ന് ഞാൻ പറയുന്നത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, കാതില്ലാതെ കേൾക്കിപ്പിക്കാൻ അല്ലാക്ക് കഴിയൂലേ? കാതുണ്ട്, കാതിനെ കാണാൻ ഒരു തകരാറും ഇല്ല. അതേ സ്ഥാനത്ത് രണ്ട് കാതും കേൾക്കാത്ത എത്ര ആളുകളുണ്ട് ഈമാനുള്ള മോമിനികള്? കാതുണ്ടായത് കൊണ്ട് പോരാ, അത് കേൾക്കാനുള്ള മനസ്സ് വേണോ? കാതിനൊരു തകരാറുമില്ല, പക്ഷെ പറയുന്നത് മനസ്സിലാകുന്നില്ല. കാരണം എന്താണ്? മനസ്സിന്റെ നിലതെറ്റിപ്പോയ മനുഷ്യനാണ്, അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇങ്ങനെ നമ്മൾ മനുഷ്യന്മാരെ കാണുന്നില്ലേ? ഈമാനുള്ള മോമിനികളേ, സംസാരിക്കാനുള്ളതേ സംസാരം കേൾപ്പിക്കാൻ അല്ലയെങ്കിൽ തീരുമാനിച്ചാൽ പിന്നെ അവിടെ ഒരു തടസ്സവുമില്ല. മഹാന്മാർക്ക് അല്ല കൊടുക്കുന്ന കഴിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഇന്നീലഅരിഫു ഹജറൻ, എനിക്കൊരു കല്ലിനെ അറിയാം. ആ കല്ലുകളുടെ പ്രത്യേകത എന്താണ്? കാന യുസല്ലിമു അലിയ, എന്നോട് സലാം പറയുന്ന കല്ലുകളാണ്. ഇന്നീലഅരിഫു ഇന്നീലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലിയ, എന്നോട് സലാം പറയുന്ന കല്ലുകള്, എന്റെ കുട്ടിക്കാലം മുതലേ എന്നോട് സലാം പറയുന്ന കല്ലുകള് എനിക്കറിയാം. സഹാബ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അതിന്റെ പേരാണ് മുഅ്ജിസ.
പ്രദേശത്തെ മാൻപേടകൾ വന്ന് റസൂലുള്ളാരോട് സങ്കടം പറഞ്ഞില്ലേ, വൽ വഹ്ശു വല്ല ശിജാറു, നമ്മൾ പാടാറില്ലേ മൗലിദികളിൽ, മാൻപേടകൾ വന്ന് റസൂലുള്ളാരോട് സങ്കടം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മരങ്ങൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് തടലേകി, നബി തങ്ങളോട് സംസാരിച്ചു, അമ്പിയാക്കൾക്ക് അല്ല കൊടുക്കുന്ന ബഹുമാനമോ, അവരും നമ്മളും ഒരുപോലെയാണെന്ന് പറയുന്ന പുത്തൻവാദിയുടെ കേസറ്റ് ഉമ്മമാരേ വെറുതെ കിട്ടിയാലും കേട്ടിട്ട് ഈമാൻ ദുഷിപ്പിക്കരുതേ. പുത്തൻവാദികളെ വയലിന്റെ സദസ്സിൽ പോയി ഇരുന്നിട്ട് അത് വയലിന്റെ സസാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഈണത്തിൽ പാടുന്ന ഏതെങ്കിലും പുത്തൻവാദി പറയുന്നത് കേട്ടിട്ട് അതേ മഹാന്മാരായ അമ്പിയാക്കളെ ശരീരം മുഴുവനും മണ്ണ് തിന്നു എന്ന് പറയുന്ന ഏതെങ്കിലും പുത്തൻവാദികളെ വാക്ക് കേട്ടിട്ട് വിശ്വസിക്കരുതേ ഉമ്മമാരേ. അല്ലാഹുവിന്റെ ഹബീബ പറഞ്ഞത് മണ്ണിന് ഹറാമോ, അമ്പിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല്ല. അതിനെതിരെ പറയുന്ന പുത്തൻവാദിയുടെ വാക്ക് കേട്ടിട്ട് ദീനിനെ തെറ്റിദ്ധരിക്കരുതേ ഉമ്മമാരെ. ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഇരിക്കട്ടെ. ഈസാ നബി അലൈഹിസ്സലാം പർവ്വതത്തിന്റെ അടുക്കൽ വെച്ച് കരച്ചിൽ കേട്ടപ്പോ പർവ്വതത്തോട് ചോദിക്കുന്നു, എന്ത് പറ്റിപ്പോയി, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് തേങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാമിനോട് പർവ്വതത്തിന്റെ മറുപടി, ഓ ഈസാ നബിയേ എനിക്കൊന്ന് റെക്കമെൻഡ് ചെയ്യുമോ, ഈ പർവ്വതത്തിന്റെ മേലെ വെച്ച് വിവരദോഷികളായ പലരും ബിംബത്തെ ആരാധിച്ചിരുന്നു, ഈസാ നബിയെ ഞാനതിന് ഉത്തരവാദിയല്ല, പക്ഷേ എന്റെ മേലെ വെച്ചിട്ട് അവർ അത് ആരാധിച്ചതിന്റെ കാരണത്താൽ കല്ലുകളെയും മനുഷ്യരെയും കത്തിക്കാൻ വേണ്ടി അള്ള ഒരുക്കി വെച്ചിരിക്കുന്ന നരകമില്ലേ, ആ നരകത്തിൽ ആദ്യം കത്തിക്കൂ എന്ന് പറഞ്ഞത്, നരകത്തിലെ വിറകുകള് ആദ്യം കത്തിക്കുമെന്ന് പറഞ്ഞത് കല്ലല്ല ജനങ്ങള്. ആ നരകത്തിലെ വിറകുകള് മനുഷ്യ ശരീരങ്ങളാ, മനുഷ്യന്റെ കൈകളാ, മനുഷ്യന്റെ കാലുകള്, മനുഷ്യന്റെ അവയവങ്ങളാ. ആ മനുഷ്യനെ കത്തിക്കുമ്പോ മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്ന വസ്തുവായിട്ട് ഖുർആൻ പറഞ്ഞത് വൽഹിജാറ കല്ലുകളയാ. തീ കത്തുമ്പോ നമ്മള് കല്ലെടുത്തും മണ്ണെടുത്തും എറിയാറല്ലേ നമ്മളെ പതിവ്, പക്ഷെ ദുന്യാവിലെ തീയേക്കാൾ എത്രയോ 72 ഇരട്ടിയോളം ചൂട് വരുന്ന നരകത്തിലെ തീ കല്ലിനെ കത്തിക്കുന്ന തീയാ. ഉമ്മമാരെ രക്ഷ വേണ്ടേ, പർവ്വതങ്ങളും കല്ലുകളും ആ നരകത്തെ ഭയന്നിട്ടാ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ തേങ്ങിക്കരഞ്ഞ ശബ്ദം അതേ മഹാന്മാരായ അമ്പിയാക്കള് കേട്ടത് കേട്ടോ. ആ പർവ്വതത്തിന്റെ ചിന്ത പോലും ഇല്ലാത്തവരായി പോകരുത് നമ്മള്. ബനു ഇസ്രായേലുകളിൽ പെട്ട ഈ മഹാ ഇത് കേട്ടപ്പോ ചിന്തിക്കുന്നത് എന്റെ 70 കൊല്ലത്തെ അമല് പൊളിച്ചിട്ട് ഞാൻ പോകേണ്ടത് ആ നരകത്തിലേക്കാണോ ഞാനില്ലയോ, അതിനേക്കാൾ നല്ലത് എന്റെ കൈ മുറിഞ്ഞാൽ കുഴപ്പമില്ല, എന്റെ കാല് മുറിഞ്ഞാൽ കുഴപ്പമില്ല, ചികിത്സിക്കാനുള്ള വകുപ്പുകളുണ്ടെന്ന് ചിന്തിച്ചിട്ട് ആ കൊട്ടാരത്തിന്റെ മേലെ നിന്നങ്ങ് ചാടി മലക്കുകൾ വന്ന് ചിറക് വിരിച്ചു കൊടുത്തു പോയി. അവയവത്തിന് തകരാറ് സംഭവിച്ചില്ല. വീട്ടിലേക്ക് എത്തി നോക്കുമ്പോ മകരിബിന്റെ സമയമാണ്. പകലില് മക്കള് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭാര്യ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭർത്താവ് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയത് ആ മക്കൾക്ക് ചെലവിന് കൊടുക്കാനോ, ഭർത്താവ് ഇറങ്ങിപ്പോയത് ഭാര്യക്ക് ചെലവിന് കൊടുക്കാനോ, കഴിക്കാനുള്ള ഭക്ഷണം തേടി ഇറങ്ങിയത്. പക്ഷേ ഈ രാജ്ഞി ഹറാമിലേക്ക് വിളിച്ചതിന്റെ കാരണത്താൽ ഉള്ള മുതലും കൊട്ടാരത്തിൽ വലിച്ചെറിഞ്ഞിട്ട് ഹറാമിൽ നിന്നോടിയ മഹാനല്ലേ. പക്ഷേ വിവരം കുറഞ്ഞ സ്ത്രീകൾ അങ്ങനെയാണല്ലോ, വല്ലാതെ ഭർത്താക്കന്മാരെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന ചെറിയ ദാരിദ്ര്യവും വിഷമവും വരുമ്പോ ഭർത്താവിനെതിരെ ശബ്ദിക്കുന്ന ചില വിവരം കുറഞ്ഞ ഉമ്മമാരുണ്ട്. അരുതേ ഉമ്മമാരേ, ഈ
പെണ്ണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാത്തതിൻ്റെ കാരണത്തോൽ, ഭർത്താവ് ഇതേ വീട്ടിലേക്ക് വെറുകയ്യോടെ കയറി വന്നതിൻ്റെ കാരണത്തോൽ, ഭർത്താവിനോട് ക്ഷോഭിച്ചു കിടക്കുമ്പോ സ്വപ്നത്തിൽ കാണുന്നു. നബിതങ്ങള് പറയാണ്, സ്വപ്നത്തിൽ നോക്കുമ്പോ കാണുന്നു ഭർത്താവ് വലിയ മർത്തബയില്, വലിയ മഹത്വത്തില. കാരണം ചോദിച്ചു നോക്കുമ്പോ സ്വപ്നത്തിൽ പറയുന്നത് അല്ലാഹനെ ഭയന്നിട്ട് സ്വതേ ദുന്യാവ് വലിച്ചെറിഞ്ഞിട്ട് ഓടിയ മഹാന. ഭാര്യ സ്വപ്നത്തിലെ ഭർത്താവിനോട് ചോദിക്കുന്നു, എന്നെയും ഒന്ന് കൈപിടിച്ചുയർത്തുമോ, ആ പദവിയിലേക്ക് എന്നെ ഒന്ന് ഉയർത്തുമോ. ഭർത്താവ് ആ ഭാര്യയുടെ കൈപിടിച്ചിട്ട് ആ മഹത്വത്തിലേക്ക് ഉയർത്തിക്കൊടുക്കുന്ന സ്വപ്നം കണ്ടപ്പോൾ ഉറക്കിൽ നിന്ന് ചാടിയെഴുതേറ്റുപോയി. ഈമാനുള്ള മോമിനീങ്ങളെ, അത് തന്നെ ആ മഹാന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞത്, നിങ്ങൾ സ്വാലിഹീങ്ങളോടൊപ്പം ഇരുന്നാൽ സ്വാലിഹീങ്ങളോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിച്ചു, പണ്ഡിതന്മാരോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിച്ചു, നിങ്ങൾ ആത്മാവിനാഹരത്തിലേക്ക് സമ്പാദിക്കാൻ അത് വലിയ മുതൽക്കൂട്ടാണ് ജനങ്ങളെ. നരകത്തിലും നിരക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിച്ചേരാൻ അത് വലിയ വഴിയാണ് ജനങ്ങളെ. റബ്ബേ, പാവപ്പെട്ട ജനങ്ങളായ ഞങ്ങൾക്കും പാവപ്പെട്ട ആഹ്രസമാനിൽ ജീവിക്കുന്ന ചണ്ഡിചവറുകളായ ഞങ്ങൾക്കും നല്ല സ്വാലിഹീങ്ങളോടൊപ്പം ജീവിച്ച് സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് തരണയല്ലോ. ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ മജ്ലിസുകളും ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നതായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ. നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന, നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഉടമയെ അറിയും നേടിമകളായി നീ ഞങ്ങളെ മാറ്റിത്തരണേ അല്ലാ. നിന്റെ ത്വാഅത്തിലായുള്ള ദീർഘായുസ്സിനെ തരണേ അല്ലാ. പത്താം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ കുട്ടിയ ക്യാൻസർ ബാധിച്ചിട്ട് വരുന്ന വഴിയിൽ വിളിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു, റബ്ബേ നീ സലാമത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്കോ ഞങ്ങളെ ഭാര്യ മക്കള് പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാര് കുടുംബങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ വാലിന്റെ മജ്ലിസിൽ ഒരുമിച്ചുകൊള്ളുന്ന മോമിനികള് മോമിനാത്തുകള് ആർക്കും നീ ക്യാൻസർ തന്നു പരീക്ഷിക്കല്ലോ, ഞങ്ങളെ നീ കിഡ്നിയില്ലാത്തവരാക്കല്ലോ, അത്തരം മാറാ രോഗങ്ങൾ നിന്ന് പരീക്ഷിക്കല്ലോ. ഇവിടെ വാലിന്റെ സദസ്സിൽ വന്നപ്പോൾ ചിരിക്കാൻ കഴിയാത്ത പ്രയാസമുണ്ട് മോനെ, ദ്വേഷിയണം. വാപ്പന്റെ വാതിലൊക്കെ വല്ല ഒരുപാട് പങ്കെടുത്ത ആളാ ഞാൻ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചിരിക്കാനും പ്രയാസമാണ്, മുഖത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ദ്വേ ചെയ്യണമെന്ന് പറഞ്ഞു. നീ സലാമത്ത് നൽകണയല്ലോ. ആര്യന്ത് രോഗം പറഞ്ഞു ദ്വേ ചെയ്യാൻ പറഞ്ഞവരുണ്ടോ? എല്ലാവരെയും എല്ലാ മാറാ രോഗങ്ങളിൽ നിന്നും നീ കാത്തു രക്ഷിക്കണേ അല്ലോ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ച്, ആഫിയത്തോടെ ജീവിച്ച്, അവസാനം കാമിലായി മാലോടെ, സ്വാലിഹീകളോടൊപ്പമുള്ള നല്ല സുഹബത്തോടുകൂടെ, മഹാന്മാരോടൊപ്പം ഒരുമിച്ച് കൂടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം, ഞങ്ങൾ എത്രയോ കാലമായി ആശിച്ചു നിന്ന അഭിലാഷം, ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ഉമ്മമാരെപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ബാപ്പമാരെപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ കുടുംബങ്ങളെപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെപ്പെടുത്തണേ അല്ലാ.
നബിതങ്ങളെ കണ്ട് പരിചയപ്പെടാൻ അവസരമുണ്ടെന്ന് നബിതങ്ങള് ജനതകളെ പഠിപ്പിച്ചു. റബ്ബേ ധാരാളം മക്ബൂലാകുന്ന സലാത്തുകൾ ചൊല്ലാൻ നീ ഞങ്ങളെ നാവുകൾക്ക് ഭാഗ്യം തരണേ അല്ലോ, ഞങ്ങളെ ഹൃദയത്തിനതിനുള്ള ഹുദൂർ നൽകണേ അല്ലോ. ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബ് സയ്യിദുൽ വറാ ഖാതിമുൽ അബിയ ഷഫീഉൽ മുദരിബീൻ റഹ്മത്തുൽ ലിലാലമീൻ റാഹത്തുൽ ലിൽആശിഖീൻ സിനിമാനടിമാരെ പോലെയല്ല ഞങ്ങളങ്ങയെ കണ്ടത്, ഏതെങ്കിലും ഭൗതിക ലോകത്തുള്ള താരങ്ങളെ പോലെയല്ല ലഭിതങ്ങളെ നമ്മൾ കാണുന്നത്. സിനിമാനടിയെ ചിലപ്പോൾ നിനക്കറിയാം, താരങ്ങളെ നിനക്കറിയാം, പക്ഷെ അവർക്ക് നിന്നെ അറിയൂല. ലഭിതങ്ങളങ്ങനെയല്ല, ആര് സ്നേഹിക്കുന്നുണ്ടോ അവരെ അവർക്കറിയാം. റാഹത്തുൽ ലിൽആശിഖീൻ സ്നേഹിക്കുന്നവർക്ക് റാഹത്താണ് ലഭിതങ്ങള്, സ്നേഹിക്കുന്നവർക്ക് സമാധാനമാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. റഹ്മത്തുൽ ലിൽആലമീൻ സ്നേഹിച്ചവർക്കും സ്നേഹിക്കാത്തവരും ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും വിവരമുള്ളവരും വിവരമില്ലാത്തവരും കല്ലുകൾക്ക് പോലും കാരുണ്യമാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്നേഹത്തെ അറിഞ്ഞ സഹാബത്ത്, അവിടുത്തെ ഇഷ്കിനെ അറിഞ്ഞ സഹാബത്ത് മഹാനായ അബൂ സയ്യിദുൽ ഖുദ്രി തങ്ങളാണെന്ന് ഞാൻ ഓർക്കുന്നു. പറഞ്ഞില്ലേ മഹാനായ മഹാന്മാരായ സഹാബത്ത് മുഴുവനും പറഞ്ഞില്ലേ, ലഭിതങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ ആശ തീർന്നിട്ടില്ല, കൂടെ ജീവിച്ചു, ലഭിതങ്ങളോടൊപ്പം പല വിഷയത്തിലും അഭിപ്രായം പങ്കുവെച്ചു, ലഭിതങ്ങൾ തന്നെ ഈമാനിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഈമാന് കിട്ടിയ മഹാനല്ലേ മഹാനായ നബീ മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈമാനുള്ള മുഅ്മിനീങ്ങളെ ജീവിതത്തിൽ ഒരുപാട് കണ്ടു, കൂടെ കുറെ ജീവിച്ചു, പക്ഷേ കൊതി മാറിയില്ല. നബിതങ്ങളെ വഫാത്തിന്റെ വിവരം എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ, എന്റെ നബിതങ്ങൾ എന്നോട് വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ, എനി എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് ഭൗതിക ലോകത്ത് വെച്ച് കാണാൻ കഴിയില്ലെന്ന് ഒരാൾ പറഞ്ഞോ, ഞാൻ അവനെ കൊന്നുകളയുമെന്ന് സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പ്രഖ്യാപിച്ചില്ലേ, കണ്ടിട്ട് കൊതി മാറിയില്ല, ജീവിച്ചിട്ട് ആശ തീർന്നില്ല, കൂടെ ജീവിച്ചിട്ട് മതിയായില്ല. എന്തേ കാരണം? റാഹത്തുൽ ലിൽആശിഖീൻ, അലബിദങ്ങളെ സ്നേഹിക്കുന്നവരുടെ മനസ്സമാധാനമാണ്. സ്നേഹിച്ചാൽ അറിയാം അതിന്റെ ഗുണമേന്മ. ഭർത്താവ് വെറുപ്പ് പിടിക്കുന്നുവല്ലേ, ബാപ്പക്ക് ദേഷ്യം പിടിക്കുന്നുവല്ലേ, മക്കള് തിരിച്ചു പറയുന്നുവല്ലേ, മക്കള് കുറ്റം പറയുന്നുവല്ലേ, ആലബിതങ്ങള് റാഹത്തുൽ ലിൽആശിഖീന സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കോളൂ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ ആലബിതങ്ങളെ പേരിൽ ഒരു സ്വലാത്ത്, മൗലായ സല്ലി വസല്ലിം ലിദ്ദായിമൽ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മുഹമ്മദു സയ്യിദുൽ കൗനൈനി വസഖലൈ.
ومن وهاب العجب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഉമ്മമാരെ എന്ത് വിഷമമുണ്ടോ എന്ത് പ്രയാസം നീങ്ങാനുണ്ടോ മനസ്സിന്റെ റാഹത്താണ് രവിതങ്ങളോടുള്ള ഇഷ്ക് സ്നേഹം അല്ലാ നീ ഞങ്ങളെ മനസ്സിൽ നീ അവിടത്തേക്കുള്ള സ്നേഹം നീ ഏറ്റിത്തരണം റഹ്മാലേ ഓ എന്റെ പ്രിയപ്പെട്ട മുബിലീങ്ങളെ മരിക്കുന്നതിന്റെ മുമ്പ് രവിതങ്ങളെ വഫാത്തിന്റെ മുമ്പ് സഹാബത്ത് കണ്ടു അവർക്ക് ആശ തീർന്നില്ല അവർക്ക് കൊതി മാറില്ല അവരിന്റെ വിധങ്ങളെ വഫാത്തിന്റെ ശേഷവും റൗളാ ഷരീഫിന്റെ മുന്നിൽ വന്നു നിന്ന് രവിതങ്ങളെ കാണാനാശിച്ച് കരഞ്ഞു ആ രവിതങ്ങളെ ഒന്ന് കാണണ്ടേ മുബിലീകളെ സ്വലാത്തിനെ അധികരിപ്പിച്ചു അല്ലാ മരിക്കുന്നതില്ല മുമ്പ് അവിടത്തെ ഒന്ന് പലതവണ സ്വപ്നം കാണാനുള്ള തൗഫീഖ് ബീജങ്ങൾക്ക് തരണേ അല്ലാ അതിനെന്ത് ശുദ്ധി ഞങ്ങളെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ നീ അത് ഞങ്ങൾക്ക് തരണേ അല്ലാ ഞങ്ങളെ തെറ്റിന്റെ കാരണത്താൽ ഞങ്ങളെ ദുന്യാവിലോ ആഹ്റത്തിലോ നീ വഷളാക്കല്ല അല്ലാ ആന്റെ വിധങ്ങളെ നീ ഉറക്കുന്ന അവിടുന്ന് ചവിട്ടിയ മദീനയിലെ മണ്ണില് ജീവിതകാലത്തൊന്ന് പലതവള ചവിട്ടണം ആ മദീനയിൽ പോയ രവിധങ്ങളോട് സലാം പറയണം നീ ഞങ്ങൾക്ക് തൗഫീഖിനെ തരണയല്ലോ അതിന്റെ വഴി നീ തന്നെ എളുപ്പമാക്കണയല്ലോ റബ്ബന ലലബ്ന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين എല്ലാവരും നല്ല സ്വഭാവല സലാത്തി എന്നത് സമയത്ത് തരളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ സ്വസാണ് അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഒക്കെ സലാത്തി എന്നത് സമയത്ത് നല്ല സഹായം തരളും ഈമാനുള്ള മുഅ്മിനീകളെ ഇന്നലെ മംഗലാപുരം മദീനക്കയിൽ നിന്ന് പിന്നെ അപ്പുറത്ത് പരിപാടിക്ക് പോയതായിരുന്നു പോകുന്ന സമയത്ത് തന്നെ നല്ല പനിയായിരുന്നു അവിടെ പ്രസംഗിച്ചു പനിയോടുകൂടെ തന്നെ പ്രസംഗിച്ചു പരിപാടി മുടക്കണ്ടെന്ന് വിചാരിച്ചു പോയി എന്നും അതുപോലെ ജലദോഷവും ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ നിങ്ങളൊക്കെ നല്ല മുഅ്മിനീകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ ബർക്കത്ത് പ്രതീക്ഷിച്ച് ചെറിയ സേന മതി ഒരുമിച്ച് കൂടിയതാണ് ഒരുമിച്ച് കൂടാമെന്ന പ്രതീക്ഷയിൽ വന്നതാണ് അല്ലാഹു തആല നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ നല്ല മനസ്സോടെ നിങ്ങളൊക്കെ സഹായിക്കണം അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ മർക്കസിലെ മുദരിസ് റഫീഖ് സഖാഫി സുഖമില്ലാതെ കിടക്കുകയാണ് അല്ലാഹുവെ നീ പൂർണ്ണമായി ആരോഗ്യം കൊടുക്കണം റഹ്മാന് അതുപോലെ ഒരുപാട് ആളുകൾ വിഷമം പറഞ്ഞവരുണ്ട് നൗമാൻ എന്ന പ്രവർത്തകർ സുഖമില്ലാതെ അല്ലാഹുവെ ഇന്നലെ മരിച്ചുപോയ അല്ലാഹുവെ നീ ശുഹദാക്കളിൽ പെടുത്തി കൊടുക്കണം റഹ്മാന് നീ സ്വർഗത്തിൽ അവരെയും നിങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാന് നമ്മൾക്ക് നല്ല മനസ്സോട് ആമീൻ പറയണം അല്ലാഹു തആല നമ്മളെ സദസ്സ് കബൂൽ ചെയ്യട്ടെ ഞാൻ സാധാരണ ഷാള് ധരിക്കാറില്ല ഞാൻ ഷാള് തണുപ്പ് പിടിച്ചതുകൊണ്ട് ധരിച്ചതാണ് ആർക്കെങ്കിലും ഒരു വിഷമം കാണുമ്പോൾ തോന്നിയിട്ടെങ്കിലും പൊരുത്തപ്പെടണം നമുക്ക് നല്ല മനസ്സോടെ സഹായിക്കണം സംഘാടകർക്ക് നല്ല സംഭാവന കൊടുക്കണം അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ ആരാ നല്ലൊരു ഉദ്ഘാടനം കഴിക്കുക എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെന്ന് പറയുമ്പോൾ എപ്പോഴും കടത്തിലൂടെ ഒരുപാട് തന്നവരുണ്ട് അല്ലാഹു ഇനിയും കുറെ കൊടുക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ തന്നതിന് അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും പകരം കൊടുക്കട്ടെ എന്താ വേണ്ടേ ദുനിയാവിലും വേണ്ട ആഖിറത്തിലും വേണ്ട ആമീൻ പറയാൻ ഒരു ഉഷാറില്ലാത്ത അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും പകർ കൊടുക്കട്ടെ ആ മതി അത്രയും കിട്ടിയിട്ടുണ്ടാവും എന്നാ ബുദ്ധിമുട്ടണ്ട നല്ല മനസ്സോടങ്ങളൊക്കെ സലാത്തി എന്ന സമയത്ത് സംഘാടകർക്ക് നല്ല മനസ്സോടങ്ങളൊക്കെ സലാത്തി എന്ന സമയത്ത് കൊടുക്കണം സലാത്തി എന്ന് പറഞ്ഞാല് അത് പിരിവെടുക്കാനുള്ള ട്യൂണാണ് എന്ന് വിചാരിച്ചിട്ട് ആരും സലാത്തി അല്ലരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലെത്തണം
നിബിതകളോടൊപ്പം സ്വർഗത്തിലെത്തണം. നല്ല നിയത്തോടെ ചെല്ലണം സലാത്ത്. അള്ളാഹു തആലക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും നല്ല മനസ്സോടെ സലാത്ത് ചെല്ലണം. സലാത്ത് ചെല്ലുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായ സംഘാടകർക്ക് ചെയ്തു കൊടുക്കണം. അള്ളാഹു തആല നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. നിങ്ങളൊക്കെ വയലു പറഞ്ഞിട്ട് ഒന്ന് നന്നായി കാണണമെന്ന് വിചാരിച്ചതല്ല, അതിനുവേണ്ടി വന്നതുമല്ല. അതിനാദ്യം ഞാനൊന്ന് നന്നാകണ്ടേ? ഞാൻ കുറേ കാലമായി ഇന്നല്ലെങ്കിൽ നാളെ നന്നാകൂ എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ വയലു പറഞ്ഞ് കിടക്കുന്നു. നമ്മളൊക്കെ ഞാൻ നന്നാകാൻ ദ്വാരക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അവൻ്റെ പൊരുത്തം ലഭിക്കുന്ന നല്ല സ്വാലിഹികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു തലപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ദ്വാകളിലൊന്നും മറന്നുപോകരുത്. വയലിൻ്റെ മജ്ലിസിൽ വന്ന മൂമിനികൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദ്വാ ചെയ്യാറുണ്ട്. അള്ളാഹുവേ, ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ വയലിൻ്റെ മജ്ലിസിൽ വരുന്ന മൂമിനികളോടൊപ്പം നിന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നീ ഞങ്ങളെ ജന്നത്തിൻ്റെ അഴിവിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം. റഹ്മാന് എല്ലാവർക്കും കൊടുക്കണം. സലാത്ത് ചെല്ലുന്ന സമയത്ത് സംഭാവന അത് ഗോഫീതോടെ നീ കഴിഞ്ഞില്ലേ? നല്ല സമയം, നല്ല മനസ്സോടെ എല്ലാവരും സംഭാവന കൊടുക്കണം. നല്ല മനസ്സോടെ സലാത്തും ചെല്ലണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.